world outside of you. A world that is so broken. A world that is so shattered. Your eyes shall see the plight of this world around you today. Your ears shall hear the cry of a sad, painful, distressed, and wounded world around you. There are millions and billions of people in this world who are dying of hunger and thirst. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! It's a call that Jesus gives us. He has given us the duty to touch the lives of these people. If we abandon them, if we are indifferent to them, these people will cry out. And that cry will reach heaven, and the Lord will blame us and hold us responsible. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! Praise the Lord! Praise the Lord! അകത്ത് വെച്ചേരി. കാശ് കിട്ടിയ ചാക്കോയി? ഓ, എവിടെന്ന്? ജോയിച്ചന്റെ നേരിട്ട് ഏൽപ്പിച്ചോളാം പരമുള്ള പറയുന്നേ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അത് കൊള്ളാലോ, ജോയിച്ചന്റെ ഭാര്യയാ ഞാൻ. കാശ് എന്റെ തന്നാ എന്നതാ ഒരു കുഴപ്പം. ഓരോരോ ഒഴിവുകഴിവുകളും അല്ലാതെ എന്നതാ? ജോയിച്ചിന് ഇവിടെ ഇല്ലാത്ത തക്കം മുതലാക്കുക അയാള്. ഇഞ്ചിയും കുരുമുളകെന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരട്ടെ. ആ പരമുള്ളെ, കാശ് ഇന്ന് തന്നെ എന്റെ വീട്ടിലെത്തിച്ചേക്കണം, ഞാൻ പറഞ്ഞേക്കാം. ജോയിച്ചന് എപ്പോ വരും ചേച്ചി? മറ്റന്നാള്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഏതാണ്ട് ഒരു ഇതുപോലെ.
എന്നാ പറഞ്ഞാലും ജോയിച്ചൻ എപ്പോഴും ഇതേ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യ. ഇതിപ്പം വീടങ്ങ് ഉറങ്ങിയ പോലെ നല്ല നിവൃത്തിയുണ്ടെങ്കിൽ ജോയിച്ചൻ മറ്റൊരു വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടുള്ളതായി എനിക്ക് ഓർമ്മയില്ല. ചില കല്യാണത്തിനോ ചവടക്കിനോ മറ്റോ കാലോ അരയോ ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വൈകുമ്പോ ഈ തിണ്ണേ വന്ന് കയറണം, അല്ലെങ്കിൽ ജോയിച്ചനതങ്ങോട്ട് ശരിയാവത്തില്ല. എന്നിട്ടും ദാ ഇപ്പൊ ഒരു തീർത്ഥാടനത്തിന് ചാടി പുറപ്പെട്ടിരിക്കുന്നു, അതും ചേച്ചിയും പിള്ളേരെയും പോലും കൂട്ടാതെ. അതിശയം തന്നെ. അതായപ്പോ കുറ്റമായത്? എല്ലാരും കൂടെ അങ്ങ് സർക്കിട്ടിന് ഇറങ്ങിയേച്ചാ മതി. ഈ സമയത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടല്ലേ ചാക്കോ? പഴയ കാലമൊന്നുമല്ല, ഒരൊറ്റ ക്ലാസ് നഷ്ടപ്പെടുത്തിയ പരീക്ഷ വരുമ്പോ അത്രയും മാർക്ക് അങ്ങ് പോവും. എ പ്ലസ് ഒക്കെ വാങ്ങിക്കേണ്ട പിള്ളേരാ. അതും ശരിയാ. എന്നാൽ എനിക്കറിയാം മേലേ, നമ്മുടെ പാലാ ടൗണ് വിട്ട് ജോയിച്ചന് ഇതിനു മുമ്പ് എങ്ങോട്ടേലും പോയിട്ടുള്ളതായിട്ട്. കച്ചവടത്തിന്റെ കാര്യത്തിന് എങ്ങാനും പുറത്തു പോവേണ്ടി വന്നാലും ഞങ്ങളെ ആരെങ്കിലും പറഞ്ഞു അയക്കുമല്ലയോ പതിവ്. ഇതിപ്പോ നമ്മുടെ സണ്ണിച്ചാന്റെ കാര്യമായതുകൊണ്ടാ ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയത്. 10 വർഷം കഴിഞ്ഞു സണ്ണിച്ചാന്റെയും കൊച്ചുറണ്ണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തില്ല തമ്പുരൻ. ഫ്രാൻസിസ് പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും തിരിശേഷിപ്പ് കാണാനുമായിട്ട് ഗോവയിലോട്ട് കൂടെ ചെല്ലണമെന്ന് സണ്ണിച്ചാൻ പറഞ്ഞപ്പം ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അവനെ അനുഗമിക്കേണ്ടത് എന്റെ കടമയല്ലയുടെ ആൻസിയെ എന്നാ ജോയിച്ചൻ എന്നോട് ചോദിച്ചത്. കാര്യം ശരിയായതുകൊണ്ട് ഞാനും അതങ്ങ് സമ്മതിച്ചു. മാത്രമല്ല, തിരിശേഷിപ്പ് കാണണമെന്നൊക്കെയുള്ളത് ജോയിച്ചന്റെയും വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം പലപ്പോഴും നീ മറന്നു പോകുന്നു. പ്രമാദമായ ഒരു മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിലാ ഞാൻ. അഡ്വക്കേറ്റ് നരിമാനുമായിട്ട് എനിക്ക് നാളെ ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്താ കടലിലെ ശബ്ദം? അത് അത് പിന്നെ ഈ അന്വേഷണം ഒരു കടൽ തീരത്താ. എന്നാ പറഞ്ഞാലും ഈ കേസിൽ നാളെ നീ തന്നെ കോടതിയിൽ അപ്പീയർ ചെയ്തേ പറ്റൂ. അത് മസ്റ്റാ. ചത്തയാളെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തക്കാരൻ? ആ ശരി ശരി. ആരാ ആരാ കെട്ടിയോള് തന്നെ അല്ലാതെ ആര്? അങ്ങനെ സൗകര്യം നോക്കി നിന്നാലേ നാളെ വൈകുമ്പോഴേക്ക് വീട്ടിലെത്തേണ്ടതാ. അതിനു മുമ്പ് എന്തെല്ലാം പരിപാടി ഉണ്ടോ? വല്ലേ സാറന്മാര് വന്നിട്ട് എന്നാ കാര്യം? വിവരം വേണം, വിവരം. ഞാൻ ഇന്ത്യയിൽ ഒരു കാച്ചം കഴിച്ചു, കിളവൻ സമ്മതിക്കുകയും ചെയ്തു. കാശ് നേർച്ചപ്പെട്ടിൽ ഇട്ടോളാന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു താങ്ക്സ് സോങ് പറഞ്ഞു ഹിന്ദി തന്നെ. ആരാം കരോ, ആരാം കരോ. നമുക്ക് നന്ദി വേണമല്ലോ ബാബാ. To just rock on out, there'll be no you without me. See, I'm not the type to get romantic, but you bring it all out in me. And I'm not the type to ever cuff my chick, but I make sure that you don't leave. Leave your baby, plan to be my lady. By the way you're wearing that dress, driving me crazy. So we can dance the night away like it's your day. So we can dance the night away like it's your day. കളിച്ചു നടക്കാതെ റെഡിയാവാൻ നോക്ക്.
അത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊന്നും അല്ല, ജോയിച്ചന്റെ അത്രയും ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? മദാമേ, വാട്ട് ഈസ് യുവർ നെയിം? കം ഹിയർ, ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത്. അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി ആൻസി. ഏതോ മാതാമ്മമാര് നടത്തുന്ന ആശുപത്രിയില് ഞാൻ ഭയങ്കര സൂക്കേടായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട. ഏയ്, ഐ ലവ് യു എന്നൊന്നും ആയിരിക്കല്ല പറഞ്ഞത്, ഐ ഗിവ് യു എന്നായിരിക്കും. അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നും കൂടെ നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് നാണക്കേട് വരുത്തി വെക്കരുത് കേട്ടോ. അതെന്നാ ജോയിച്ച അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ജോയിച്ചിന് നാണക്കേട് വരുത്തോ? എന്നാലും പകരമായിട്ട് എനിക്ക് എന്നാ തരും? എന്നാ വേണത്? ജോയിച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മറ്റത്തിൽ വകച്ചിന്റെ സ്വർണ്ണക്കടയിലെ ഞാൻ കണ്ടുവച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച്. അത് വേണോ ആൻസി കൊച്ചെ? വേണോല്ലോ ജോയിച്ച, ഞാൻ എല്ലാരോടും പറയും. എന്ത് നല്ല ഭർത്താവ് എന്റെ ജോയിച്ചനെന്ന്. കൊട്ടാരം പോലുള്ള എത്ര ഇനം കാറുകളാ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത്. ഈ പാട്ടൊക്കെ വിറ്റം വെച്ച് പുതിയ കാറൊരെണ്ണം മേടിക്കണ്ട ജോയിച്ച. ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. ഈ തറവാടിത്തോന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലായി. എന്റെ ഇച്ചാച്ചൻ ആദ്യമായിട്ട് മേടിച്ച കാറാ, ഇപ്പോഴും ഒരു പോറല് പോലും ഇല്ല. കൊല്ലം എത്ര ആയിന്നാ, എന്നിട്ടെന്നതാ എഞ്ചിൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം. ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദം ഈ എഞ്ചിനകത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ല നീ പറയുന്ന കൊട്ടാരം പോലത്തെ കാറൊന്നും. ഒരു വൈകിട്ട് മോള് ബസ്സേ വന്നോ, അതി പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെ കാറേ മാത്രം കയറി പഠിക്കണ്ട, വന്നട്ടെ. എന്നാ ഞാനും ഞാൻ റെഡിയാട്ടെ, കടലിട്ട് പോവാനുള്ളതല്ലയോ. മതിയടാ മതി, പെട്ടെന്ന് വാ, നേരം പോയി. നീ പെണ്ണ് കാണാനൊന്നും പോവല്ലോ, കോടതിയിലോട്ട് തന്നെ അല്ലയോ പോകുന്നത്? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ടിച്ചായോ? അറിയുന്നുണ്ട് ഞാൻ നിന്റെ ലീലാവിലാസങ്ങൾ. ഇത് എവിടെ പോയി കിടക്കുന്നു, റെഡി ആയില്ലയോ ഇതുവരെ? ഞാൻ പറയുമ്പോ ആർക്കും വിശ്വാസമില്ല, പരദൂഷണാണ് പോലും. വേണ്ട പോന്നു, ആലീസിന്റെ പുതിയ ആള്. സണിച്ചായ അകത്തോട്ട് പോയിട്ട് ഇച്ചിരി നേരമായി. എന്റെ കൊച്ചുറാണി, നീ അതൊന്ന് അടക്കി. ചേച്ചി താങ്ക് യു. പതിവ് പോലെ ഇന്ന് തന്നെ വെച്ചേരയാ താങ്ക് യു. ഉച്ചയാകുമ്പോ പാത്രത്തിലുള്ളത് മുഴുവൻ എടുത്തങ്ങ് തിന്നേച്ചാ മതി. നല്ല ചേർച്ചയുണ്ടല്ലയോ ചേച്ചി, പിന്നല്ലയോ ദിനമേ കണ്ട ഇപ്പൊ ഒരു മാലാഖ്യ പോലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മല പോലെ കൂടുന്നതല്ലാതോട്ട് കുറയുന്നില്ല. മദാമ്മയുടെ തനി സ്വരൂപം കാണാൻ പോയതിനെ 150,000 രൂപയാ വേഴ. ഇതാ ബില്ലുകളുടെ കൂട്ടത്തിൽ കുരുത്തും കിട്ട്. ചാക്കോ പണിക്ക് വിളിക്കാൻ വന്നപ്പോഴാ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയവരും ഞാൻ അറിയുന്നത്.
എന്നാ പറഞ്ഞാലും എപ്പോഴും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാ. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്ന കുഞ്ഞരാമ എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഓടിച്ചാണ് നടക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം താനേ അങ്ങ് നടന്നോളൂ. അത് നേരാ, എന്നാലും ഒരു എന്നാലും ഇല്ല. നമ്മളെ പേടിച്ചിട്ടാന്നോ ചെടിയും മരവും കിഴങ്ങും ഒക്കെ വളരുന്നതും റബ്ബർ പാല് തരുന്നതും ഒക്കെ? അതൊക്കെ താനേ അങ്ങ് നടക്കും, നമ്മളതങ്ങ് വിട്ടുകൊടുത്തേച്ചാ മതി. ഓരോന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു ശരി. എന്നാ പറഞ്ഞാലും ഈ വെറുതെ ഇരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണേ. എന്തായി കുഞ്ഞരമ പണി? ആകെ പൊളിഞ്ഞിരിക്കുക സാധനം. നല്ല പണിയുണ്ട്, കുറച്ച് തടിയുടൊക്കെ വേണ്ടി വരും. അതിനി അർത്ഥമുണ്ടാക്കണ്ടായോ? തൽക്കാലം ഗോവണി ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ പണി തുടങ്ങാം. എന്താ കുഞ്ഞരാമന്റെ തീരുമാനം അങ്ങനെ ആന്നേ പിന്നെ ഞാൻ എന്നെ പറയാനാ? കുഞ്ഞരാമന്റെ ഇഷ്ടം പോലെ അല്ലേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ. ഒരായിരം രൂപയുടെ തന്നായിരുന്നെങ്കിൽ അഡ്വാൻസ് ഒക്കെ നേരത്തെ കൈപ്പറ്റിട്ടുള്ളതാ കുഞ്ഞിരാമൻ. ഇനിയിപ്പോ പണി കഴിഞ്ഞിട്ട് തരുന്നതല്ലയോ അതിന്റെ ഒരു ശരി? ഇതിപ്പോ കടവായിട്ട് തന്നാ മതി, രണ്ടു ദിവസം കഴിഞ്ഞെടുക്ക. ഇപ്പൊ പണിയൊക്കെ വളരെ കുറവാ. എന്നാ ഞങ്ങളങ്ങോട്ട്. ഏ വാടി, പറഞ്ഞ ദിവസം തന്നെ പണം തിരിച്ചറിയാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞരാമ. പറയുന്ന കേട്ടില്ലയോ, ആശാരിമാർക്ക് പണി കുറവാന്ന്. ഒരാശാരി കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുവാ കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിനു മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞിരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചുതരാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞിരാമൻ. നമ്മക്കത് മാത്രം ആലോചിച്ചാ പോരെ? ഇന്നത്തെ കാലത്ത് വിളിച്ചാ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നതിന്റെ മഹാഭാഗ്യവാണ്. പതിവ് കോട്ട അത് ഉള്ളവല്ലോ, നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എന്നെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പോ നീ ചോദിക്കും, കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യും, ഇനി നീ കുടിക്കില്ലാന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചകം ഏറ്റുപറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യം, സത്യം, സത്യം. ചിയേഴ്സ്. അനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുമ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നല്ലോ ജോയിക്കന്നും. പഠിത്തത്തിലൊക്കെ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചൻ അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ എത്രയെന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്തായി പറയുന്നേ, അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുഴി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തേടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ സിഐ സാറെ നിനക്ക്? പിന്നറിയാതെ. നിനക്കറിയാവല്ലേ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവം, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവൻ അതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ.
എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാ കേരള കോൺഗ്രസിന്? കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ, എന്നാ അതിന് കിട്ടിയാൽ? മാനസാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ഛാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസ് ഇന്ന് ഞാൻ മാറുകയല്ല. ജോയിച്ചൻ തുടങ്ങി പിന്നെ അത് തന്നെ. എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനിയെങ്കിലും കഥയൊന്നും മാറ്റിപ്പിടിക്കെന്റെ ജോയിച്ചാ. എന്നാക്ക പറഞ്ഞാലും കോൺഗ്രസിന് ഒരു കുലമഹിമയുണ്ട്. പിന്നെ എല്ലാ കുലത്തിലും അലപരാധികൾ ഉണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുരാണി മൂന്നാല് പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേ. അച്ഛൻ വന്നല്ലോ. എങ്ങനെയുണ്ട് പുളിന്താന തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തിയിന സ്കോച്ച് വിസ്കി കുടിപ്പിൻ ആഹ്ലാദിപ്പിൻ. എന്നാ പിടിയച്ചോ, ഒന്ന് മുട്ടിച്ചേരാവേ. സണ്ണി ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞു ഞാൻ തോറ്റു. അവനവന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. പേഴുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുക, ഇതിപ്പൊ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണോന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാ ചത്തു പോത്തേ ഉള്ളു. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാടകല്ലേ ജോയിച്ചന്, ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യാന്നോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഇനിയിപ്പോ ഒന്നോ രണ്ടോ കൊച്ചുങ്ങള് കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാത്ത റെഡിയാ. അയ്യടാ, ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കി വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ പത്ത് മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലം കുടിപ്പിച്ച് ഉറക്കമുളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്. നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവന്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്തിനൊക്കെ പരിപാടി ഒന്ന് രണ്ട് കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായിരുന്നു അറിയണം. ഉള്ളത് പറഞ്ഞ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചേച്ച് വരാം. ഞാനൊന്നുമില്ല, ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനെപ്പോ തിരുവാവും? കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്ക നോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല, അപ്പനപ്പൂമാരോട് തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ഇച്ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയെ പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. Ah!
സ്വന്തമാണ്. നീ മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തല ജയിലിൽ കയറ്റു അല്ലോടാ. നിന്റെ വക്കീല പണി ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ. ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ ഗുണ്ടാപ്പണി ഒന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. ശീലമായി അയ്യോ എന്തുവാ സണ്ണി. അമ്മ ആശാന്റെ നെഞ്ചത്തോനോടെ കളി ചോറുതന്ന കഴിക്കാൻ കൊത്തുന്നോ നീ. ഓ തല്ലും കൊണ്ട് നിക്കുന്നുണ്ടല്ലേ, കയറി അടി എന്റെ ജോയിച്ച. ഭക്തനാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കടാ. കർത്താവേ എന്നതാ ഇത്? കളിക്കല്ലേ ഒന്ന് മറിക്കടാവേ, ഒന്ന് മാറിയേ. എന്നതാടോ ഇത്? പള്ളിപ്പറമ്പ് കിടന്ന് പോക്കർത്തരം കാണിക്കുന്നു. സണ്ണി എന്നതാടാ, എന്നതാ പ്രശ്നം? വക്കനോട് കളിച്ചാലുണ്ടല്ലോ, കാളി പഠിപ്പിക്കും വക്കൻ. വക്ക പൊക്കോ അച്ഛൻ പറഞ്ഞോണ്ടാരെ കൊല്ലുന്നില്ല ഞാൻ. പിള്ളേരെക്കാൾ കഷ്ടായി ജോയിച്ചിന്റെ കാര്യം, പിന്നെ എന്നത്തിനാ ഹീറോ വിളിക്കാൻ പോയത്? അതിപ്പോ എന്നാ പറഞ്ഞാലും നമ്മുടെ സണ്ണിക്കൊരു പ്രശ്നം വരുമ്പോ അവന്റെ കൂടെ നിക്കണ്ടായിരുന്നു. വറീത മാപ്പിളയുടെ രക്തം അതിന്റെ ഞരമ്പി കൂടെ ഓടുന്നു. ഞങ്ങളുടെ പൂർവികന്മാരെന്നല്ല അസല ക്ഷത്രിയന്മാരായിരുന്നു എന്ന് എന്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഞാൻ വെറുതെ റൗഡിയെ കാണുമ്പോ പേടിച്ചോടുന്നു വിചാരിച്ചല്ലോ എന്റെ ആൻസിനി. ഓ അത് പിന്നെ എനിക്ക് അറിയാമേലായോ. ഒന്ന് നിക്കണ്ട ആൻസി കൂടെ. വീട് ചോദിച്ച പിള്ളേരപ്പുറത്തുണ്ട്. ഇത്രയും കൊല്ലത്തിനടക്ക് തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് നിന്നെ പകലൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല. എത്ര കാലമായി ഞാൻ കൊതിക്കാന്നറിയോ. ആളും ബഹളം ഒഴിഞ്ഞൊരു നേരമല്ലേ ഈ വീട്ടില്. പിള്ളേരെയും മേലക്കാരെയും കണ്ണുപിട്ടിച്ച് നിന്നെ ഒന്ന് പിടികിട്ടാനുള്ള വഴി ആലോചിച്ച് എത്രയാ ഞാൻ എന്റെ തല പുണ്ണാക്കിയത്. എന്നെത്തന്നെ ചോദിച്ച നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നത്? നടക്കും, നടന്നേ ഒക്കത്തുള്ളൂ. ഒരു ഉഗ്രൻ ഐഡിയ ഇട്ടിട്ടുണ്ട്, ബുദ്ധിപരമായ ഒരു നീക്കം. ഇന്ന് നിന്നെ ഞാൻ പകൽ വെളിച്ചത്തിൽ ഒന്ന് കാണും, നോക്കിക്കാം. ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നേ? പറ എന്നാത്തിനാ? അറിയത്തില്ല. അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ചായി ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാ പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ് ആയത്. അതിപ്പോ ആർക്കും അറിയാൻ മേലാത്തത്. മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. ണേ
എന്നതാ കാർത്തിയാണ് എല്ലാരും കൂടെ ഈ നേരത്ത് എന്നാ പറയാനാ, രണ്ടു മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിലെ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടി വിയിൽ രണ്ടരയുടെ സിനിമ കാണണമെന്ന് നിർബന്ധം. നോക്കി ഇക്കഥ കേറി വരണേടി പിള്ളേരെ, ഇത് നമ്മുടെ വീടില്ലയോ? എല്ലാത്തിനെ നാണിച്ചിരിക്കുന്നേ. കുഞ്ഞിരാമ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങനെ എവിടെ പോയി കിടക്കുമെന്ന് ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും നാല് കാലയില്. പിന്നെ നമുക്കെന്നെ എന്തെങ്കിലും ഉണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ തുമ്പ തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് വിളച്ചു പോയാ പിന്നെ തല്ലി തന്നെ. വാടി പിള്ളേരെ, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേത ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബയിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ, അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരാശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ ആണെന്നേ. നമസ്കാരം. അല്ല, ഇതാര് കുട്ടപ്പനാ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം തോയി. സോമാലിയിലെ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. ആ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. വല്ല 10-500 ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ആ ബൂർഷാശിയുടെ സ്ഥിരം നമ്പറായത്. എപ്പോ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും, മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാ പോലും കാശിന്റെ കാര്യമല്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇപ്പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കി മറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാർൽ മാർക്സിനെയും എംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നും ഇല്ലാന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMS-നെയും AKG-യെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യന്റെ ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നാലും പിശുക്കനായിരുന്നാലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോ കുഞ്ഞായിരുന്നാലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ടങ്ങ് അമ്മാനം ആടുവല്ലയോ? പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം? എന്നെ കളിയാക്കണോ താൻ? ഇതുപോലെ പല തവണ താൻ എന്നെ അവഹേളിച്ചിട്ടുണ്ട്, ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. നോക്കിക്കോ. എന്നതാ ഒരറിവ്! ഐ ടോൾഡ് യു ഏർലിയർ ബേബി, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഇങ്ങോട്ട് പോന്നോ. ഇവിടുത്തെ കാര്യമോ? ദാറ്റ് ഐ വിൽ മാനേജ്. അതെന്നെ, വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതെന്റെ വലിയൊരാശയാണ് സർ. കഴിഞ്ഞ തവണയും ഞാൻ ട്രൈ ചെയ്തതാ, പക്ഷേ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വക്കീലിന്റെ കാര്യത്തിന്. ഞാൻ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ കാര്യത്തിൽ വക്കീൽ വെറുതെ ടെൻഷൻ ആവണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. സമയമാകുമ്പോ പേപ്പർ കയ്യിലെത്തിക്കോളാം. താങ്ക് യു സർ. എന്നാ വക്കീൽ വിട്ടോ, അങ്ങ് പാലായിൽ എത്തേണ്ടതല്ലേ? പിന്നെ എനിക്ക് ചിലപ്പോ വക്കീലിന്റെ ഒരു സഹായം വേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിഷയമൊക്കെ അപ്പൊ പറയാം. ഒരു ഡൽഹി കാര്യമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാ മതി. എനിക്ക് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ റിപ്പബ്ലിക് ദിനത്തിന് അന്നത്തെ കവാത്തും കൊടിപറപ്പിക്കലും ഒക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മടുത്തേ മടുത്തു. ഈ കവാത്തെല്ലാം നടത്തിയിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർ കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? അവർ ഈ മറുഭാഷ വിളിച്ചു കൂവിയതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കഞ്ഞി കിട്ടു. ജോയിച്ചനെന്ന ഇന്നൊരു പ്രത്യേക ഡൽഹി വിരോധം. അല്ലടി ആൻസേ, കുറച്ചു മുമ്പ് സണ്ണി വിളിച്ചായിരുന്നു. അവനെന്തോ ഡൽഹി പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാവം സണ്ണിയുടെ ജീവിതത്തിലൂടെ ഒരു പ്രശ്നം എത്തിപ്പിടിച്ച് വരുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എത്രയുണ്ട് തങ്കച്ച ഷീറ്റ്? 45 ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസമായിട്ട് മൂടിക്കെട്ട് കിടക്കുമായിരുന്നല്ലോ. ഇന്നൊരു തെളിച്ചമുണ്ട്. വരണം വരണം വക്കീലേ.
എന്നതാടാ വക്കീലെ, നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു. അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോട് അടിച്ചു? അതോ നിനക്ക് പിടിച്ചു? എന്നതാടാ സംഗതി? കുറച്ച് സീരിയസ് ആ. നീ വന്നേ. എടാ ജോയി, എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോ രണ്ടുപേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ? നീ എന്റെതാ സാർ നീ പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട വേണ്ട. വല്ല കൊലപാതകങ്ങളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ ജോയി, നിനക്കെന്നെ കീനറിയും. ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാ നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങു ജോയി, ഇത് തീവ്രവാദിയും കൊലപാതകവും ഒന്നുമല്ല, ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകി കാമുകന്മാർ. കാമുകി കാമുകന്മാർ? ഈ കാമുകി കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിന്റെയും ആത്മഹത്യ ചെയ്തതിന്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്. ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാ ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകി കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. നമ്മൾ ഈ കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലോ? എങ്ങനെ? അങ്ങനെ കെട്ടിപ്പിടിച്ച് പാട്ടും പാടി ഈ കാട്ടിൽ എങ്ങനെ നടക്കാം? വിശക്കുമ്പോ? അയ്യോ വിശപ്പോ, പ്രേമം വന്നാൽ ആർക്കെങ്കിലും വിശപ്പ് വരുമോ? വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചുറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? ആ എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ, ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒന്ന് രണ്ട് പെണ്ണുങ്ങളെ നോട്ട് വിട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിന്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. നീ ഈ കാമുകിയാകുമാരെ കണ്ടിട്ടുണ്ടോ സനി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലേ. പിന്നെ നിന്നെയും ആൻസിയും ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള, ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോ സന്നി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്പിലും ഒക്കെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ആ നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലിലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ, നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എന്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. ഓ വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആ ചാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റി സെലിയുടാ. അവക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ, പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ ലോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ രണ്ടുപേരോടും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലെന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ, എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിനുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാ. ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല, എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിലൊളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമേലെ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തെ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകി കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ സണി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാ. അതും നീ എനിക്ക് വിട്ടേ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കുറെ നാളുകൂടി നീ വീട്ടിൽ പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേട്ടത്തിന്റെ മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണൊന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെയും അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടെന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞ പോലെ ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ. ഈ ചേച്ചിക്ക് ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നാത്തിനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചെലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ.
നേരെ ഒരുപാടാവുന്നു. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയാതെ നീ വേഗം വരാന്തലോട്ട് ചെല്ലു. ചാക്കോ നിന്നെ അങ്ങ് വീട്ടിലാക്കി തരും ജീപ്പിൽ. ചേച്ചി പറഞ്ഞു വീട്ടിലൊന്ന് പോയേച്ചു വരാൻ. നീ എന്നെ അങ്ങ് അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ ഡാൻസി. നീ ഇത്ര പെട്ടെന്ന് അതങ്ങ് ഏറ്റെടുത്തുകൊള്ളുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരേ പാടുപെടേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ഇതിലെന്നാ ഇത്ര പുതുമ ഒന്ന് പ്രേമിച്ചു പോയെന്ന് പറഞ്ഞ് അതുങ്ങൾ മനുഷ്യരല്ലയോ? അവർക്കും ജീവിക്കണ്ടായോ ഇവിടെ? ജോയിസിനും ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നാലോ അവര് വരാൻ പറഞ്ഞിട്ട്? ആ ചാവടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടായോ? ദീനാമ്മയെ പറഞ്ഞു വിട്ടേച്ച് അതിന് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ജോയിച്ചിന് തന്നെ ഇരിപ്പിരിക്കുന്നത്. സണ്ണിച്ചൻ ലവേഴ്സുമായിട്ട് വരാവുന്നേറ്റ നേരമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഒരുവിധത്തി ഉറക്കിന്ന് പറഞ്ഞാ മതി രണ്ടിനെ. ഭാഗ്യം എനിക്ക് അതായിരുന്നു പേടി. നേരത്തെ കയറി വന്ന പിള്ളേരോട് പറയാൻ അന്നേരം തന്നെ ഒരു കള്ളം കണ്ടുപിടിക്കേണ്ടി വന്നേനെ നമുക്ക്. അല്ല, എന്നതാ ജോയിച്ചന്റെ പരിപാടി? വെറുതെ ഇരുന്ന് സമയം കളയാതെ വലുതും കഴിച്ചേച്ച് വന്ന് കിടക്കാൻ നോക്ക്. അത് ശരിയാന്നോ നീ ആ പറഞ്ഞത്? നമ്മളൊരു വാക്ക് കൊടുത്തേം വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാണും സണ്ണി കാമുകി കാമുകന്മാരായിട്ട് വന്നാലോ? അതവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അതെന്നാ നീ ആലോചിക്കാത്തത്? ഇവനത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരിനി വരാനൊന്നും പോകുന്നില്ലെന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ഡാൻസി, അതിനിപ്പോ ഉറങ്ങണ നേരമൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇച്ചിന് നേരെ ഇവിടെ ഞാൻ അവിടെ ഇരുന്നു. നോക്കടേ ഡാൻസി, കാമുകീ കാമുകന്മാർ വരുന്നോന്ന് അറിഞ്ഞോണ്ടായിരിക്കും ചെടികളിലൊക്കെ മിന്നാമിനുങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത്. ഇല്ലയോ ഈ ജോയിച്ചിന്റെ ഒരു കാര്യം, ഈ മിന്നാമിനുങ്ങളൊക്കെ എന്നും രാത്രിയിൽ ഇവിടെ ഉള്ളതാ. ജോയിച്ചും കാണാത്തോണ്ടാ? അതൊന്നും എനിക്കറിയാമല്ല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മിന്നാമിനുങ്ങളെല്ലാം കൂടെ കിടന്ന് മിന്നുന്നത് ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്. ഈ മിന്നാമിനുങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നുന്നതേ അവര് കാമുകീ കാമുകന്മാരായിട്ടാ. ഈ ജോയിച്ചിന് നാണമില്ലേ? ഇത് തിന്നേ ജോയിച്ച. നമ്മുടെ തിന്ന ഇല്ലയോ എന്റെ ആൻസി കൂടെ. നമുക്ക് കുറച്ചേരം കാമുകയും കാമുകനും ആവുന്നേ. ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിന് നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും. എന്റെ വൈഫാ ആൻസി. ഹായ്. കേറിവാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കന്റെ അപ്പൻ കുളപ്പുറം വക്കനെയും വേറെ രണ്ട് കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നെ ഇത് നേരത്തെ പറയായിരുന്നത്? എനിക്കെങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയ്, എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു രണ്ട് ദിവസത്തേക്ക് ക്ഷമിച്ചാ മതി, അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയിൽ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുടൽ തോക്കന്തി അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നും ഇല്ല, നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാ മതി, ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യ്. ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകീ കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ളൊരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, yeah. A pilgrimage to discover God.
അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതിനായിട്ട് ഞാൻ എന്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. എവറി ടൈം ചേച്ചി, I was born and brought up in Delhi. പാരന്റ്സ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും. കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. But I'm not comfortable with that. Feelings okay, complete ആയി. എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, please translate it to ചേച്ചി. Sure, Annie. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. All of us very broad and borderless, as broad as the universe. And it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം അതിവിശാലവും മാതൃകളില്ലാത്തതുമാണ്. പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We are only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്. We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love, or an adventurous spiritual voyage. ഈ അലഞ്ഞു തിരിയൽ, അനന്തമായ യാത്ര, കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരയാവരുതെ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ, നത്തിങ്. വൺ മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. ഓക്കെ. അതെന്റെ ആഞ്ച, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ? ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക്. രണ്ടെണ്ണത്തിന് കുറേ ശട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ പറയാൻ അറിയത്തില്ലയോ ഇതുങ്ങക്ക്? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചു. നീ അങ്ങ് ക്ഷമിയന്റെ ആൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നും അല്ലല്ലോ, കാമുകി കാമുകന്മാരല്ലയോ? കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും? ഓ, സമ്മതിച്ചു. എനിക്കറിയാം മേലെ ഇതൊന്നും. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി. അവരെ എങ്ങനെ കിടത്താൻ പോന്നേ? ഒരു മുറി തന്നെ ആന്നോ? അത് പറ. അയ്യോ, അത് സണ്ണിയോട് ചോദിക്കാനും വിട്ടുപോയല്ലോ കർത്താവ്. നമ്മളിപ്പോ എന്നാ എവിടെ ആൻസി? അവനെ വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട. ഈ രാത്രിക്ക് ഇനി അത് ശരിയാവത്തില്ല. ആ കൊച്ചുറാണിയെ കാണും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് അവരെ വേറെ വേറെ കിടത്താവില്ലയോ? പക്ഷെ ചോദിച്ച അതിലുണ്ടല്ലോ ഒരു കുഴപ്പം. ഈ ചോദിച്ച ഒന്നും അറിയാത്ത പോലെ അവര് രാത്രിക്ക് എണിച്ച് ഒന്നിച്ചു കിടന്നാലോ? മുറി പൂട്ടുന്നതും ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്നാത്തിനെ ഇത്ര മനപ്രയാസപ്പെടുന്നേ? അവരെ ഒന്നിച്ചു തന്നെ കിടത്താം. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ അവരുടെ കിടപ്പുകാരൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് ശരിയാ. ഇനി അഥവാ അവർക്ക് തമ്മിൽ തുടർന്നു തോന്നിയാൽ തന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കട്ടെ, ഇല്ലയോ? പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള മനസ്സമ്മതം ഇല്ലെന്നല്ലയോ പറഞ്ഞത്? ചിലപ്പം ഇവിടെ വെച്ച് അതങ്ങുണ്ടായാലോ? നമുക്ക് അവരെ ഒന്നിച്ചു തന്നെ അങ്ങ് കിടത്താം. അത് മതി. അത് മതി. Hey, look, Samkutti. It's so beautiful and marvelous. It's a gift of God for us and for our eternal love. Hey. Come, come, Samkutti. ഷീറ്റ് വിരിക്കുന്ന കണ്ടില്ലേ? ജോയിച്ചിനെ കൊണ്ട് മാറിക്കേ. ഇങ്ങിതാ. അയ്യോ തമ്പുരാനെ, ഇതിപ്പോ അപകട വായനയല്ലോ. ഇതെന്നാത്തിനെ ഇപ്പൊ കയറ്? ഒരു ശ്രദ്ധയുമില്ല. കാമുകി കാമുകന്മാർ കിടക്കാൻ പോകുന്ന സ്ഥലമാ. അതിന്റെ മുമ്പിൽ കൊണ്ട് നയകെട്ടി വെച്ചാൽ എങ്ങനെയാ? ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ എപ്പോ വേണേലും തൂങ്ങിച്ചാകാൻ പ്രേരണയുള്ളവരാ. ഏത് നേരത്തായി നിങ്ങളുടെ മനസ്സിൽ ഓരോ ഗുരുത്തക്കെട്ട് തോന്നുന്നു ആർക്കറിയാം? ഈ ചോദിച്ചിന് ഇത് എന്നാത്തിന്റെ കേടാ?
പ്രേമിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്നൊന്നും യാതൊരു നിയമവും ഇല്ല ഈ ലോകത്ത്. നിനക്ക് എന്നാ അറിയാം കാമുകി കാമുകന്മാരെ കുറിച്ച്? നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ നിൽക്കല്ലേ എന്റെ ആൻസിയെ. തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നീ വരുന്നതിനൊക്കെ കുറെ മുമ്പാ ഇവിടെ ഒരു ചെറുക്കനും പെണ്ണും കാമുകി കാമുകന്മാരായിരുന്നു. എന്ന് വെച്ച് ഇവർ ഒന്നിച്ച് നടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം നമ്മുടെ പടിഞ്ഞാറ് റബ്ബർ മരത്തെ വന്നേ ഇവർ തൂങ്ങിക്കിടക്കുന്നു ആള് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നു. വെട്ടുകാരൻ ബാപ്പി വെളുപ്പിന് നെറ്റുവിളക്കും വെച്ച് വെട്ടാൻ പോയി. അന്നേരം അവന്റെ നെറ്റിൽ എന്തോ ഒരസി. അവൻ നോക്കുമ്പം രണ്ടും കൂടെ തൂങ്ങിക്കിടന്ന് ആട് വന്നു. അവൻ അലറിക്കൊണ്ട് ഓടി തൊടിച്ച 500 രൂപ വില വരുന്ന നെറ്റുവിളക്ക് എവിടെ പോയി എന്തോ ആർക്കറിയാം. ബാപ്പി ഒരു മാസം പനിച്ചു കിടന്നു. ഇപ്പോഴും ഇടക്കിടക്കാവനാ ഞെട്ടലുണ്ട്. ആ മരവും ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. നേരം വെളുത്ത് 8 മണിയാകുമ്പോഴത്തേനും 3 ചേരട്ട പാല് തരുന്ന മരമായിരുന്നു, വെട്ടിക്കളഞ്ഞില്ലേ. എന്നാ നമുക്ക് കിടന്നാലോ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ആരെങ്കിലും കണ്ടാൽ അയ്യോ അടയ്ക്കണ്ട ചേച്ചി. ആനി പറയുന്നത് കതകും ജനലും ഒക്കെ തുറന്നിട്ട് മിന്നാമ്മ നിങ്ങളെ ഇങ്ങ് അകത്തോട് ക്ഷണിക്കാമെന്നാ. അത് നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ട് ജനലും കഥവും ഒക്കെ അടയ്ക്കുന്നതാ നല്ലത്. ഞങ്ങൾ ദൈവം പരിപാലിക്കും ചേട്ടാ. നിന്റെ അപ്പനെയും ചേട്ടന്മാരെയും കുളപ്പരെയും പക്കനെയും ആ ദൈവം തന്നെ പരിപാലിക്കുന്നു. കർത്താവിനെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ ജോയിച്ചേട്ടാ, ഞങ്ങൾക്ക് സങ്കടമാവും. അല്ല അത് അത് ഞാൻ ഈ വെറുതെ യാത്രാക്ഷീണൊക്കെ ഉള്ളതല്ലയോ. നേരെ ഒരു പടം, നിങ്ങൾ പോയി കിടന്നു. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഇതിലിപ്പം ഇത്ര ചിരിക്കാൻ എന്നെ ഇരിക്കുന്നു. എന്റെ ഇച്ചാച്ചന്റെ തോക്ക. എന്തുമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും വെടിവെച്ചിട്ട് തോക്ക ഇത്. ഇതിനിപ്പം കാമുകി കാമുകന്മാരെ കാത്തു രക്ഷിക്കാനുള്ളതാ. നാളെ പിള്ളേരോട് ഇവരാരാന്ന് പറയുന്നതാ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡൽഹിയിലെ കറിയാച്ചന്റെ കൂട്ടുകാരാ, നാട് കാണാൻ വന്നതെന്ന് പറയണം. എങ്കിൽ ആ വിവരം ചെറുക്കനെയും പെണ്ണും നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളെന്ന് പറയും, അവര് വേറൊന്നു പറയും, പിള്ളേരാകെ പ്രശ്നത്തിലാകുകയും ചെയ്യും. നിന്റെ പിള്ളേരല്ലയോ. നിങ്ങൾ എന്നാ പറഞ്ഞത്? എന്റെ പിള്ളേരോ? അന്നേരം നിങ്ങളുടെ പിള്ളേരല്ലേ. ഇപ്പൊ എനിക്ക് മാത്രമായോ ഉത്തരവാദിത്തം? നീ ഒന്ന് പിണങ്ങാതിരി ഡാൻസ് കൂടവേ. ഒരക്ഷര പശക് പറ്റിപ്പോയതല്ലയോ. നീ അങ്ങ് ക്ഷമി. നീ എന്നെ നല്ലോണം കെട്ടിപ്പിടിച്ചേ. എന്നാലും എനിക്ക് കാമുകി കാമുകന്മാരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ചുണയുണ്ട്. എനിക്ക് ഉറക്കം കൊണ്ടൊന്നും മേല. ഇപ്പൊ നിങ്ങളെ പോലെ എപ്പോഴും ഭ്രാന്താണോ എല്ലാവർക്കും? അവരിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അല്ലാതെ ഒന്ന് ഉറങ്ങിക്കേ.
കൽപ്പത്തിൽ വന്നിരുന്നു നീ വെൺപിറാവ് പോ. ലവേഴ്സായ ചിലപ്പോ എങ്ങനെയായിരിക്കും? Just bhara dhundla sa hai kal vakt hai kaisa.
Bye, Alvin. Bye, Annie. Sweet dreams. Take care. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് നിന്നെ ശാസിച്ചിട്ടില്ല. നിന്റെ ഇഷ്ടം പോലെ ജെഎൻയുവിൽ വിട്ടു പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ തരപ്പെടുത്തി നീ ഇവിടെ തന്നെ കൂടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് കഴിച്ചുകൂട്ടാമെന്ന് ആഗ്രഹിച്ച VRS ഒക്കെ എടുത്ത് ഡൽഹി വാസം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത്. പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ മോള് ഞാൻ പറയുന്ന അനുസരിക്കണം. എല്ലാം മറന്ന് മനസ്സൊന്ന് ദൈവത്തിൽ അർപ്പിച്ച ഒരുപക്ഷേ I am the light of the world. Anyone who follows me will never walk in the darkness, but will have the light of life. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിശുദ്ധ രൂപിയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. I don't believe in marriage. ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിരുന്ന ജെഎൻയുവിൽ ഒത്തിരി പേരും മാരേജിൽ ബിലീവ് ചെയ്യുന്നില്ല. But I love you very much, Sam Kutty. I wish to share my love and life with you because you're a good singer and dancer. Sam Kutty's song and dance ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. I'm seeing absolute peace in you. Music and dance. Actually, ഞാനി meditation ഒക്കെ പൂനെയിൽ രജനീഷിന്റെ ആശ്രമത്തിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ. Dance and song pubble regular ആയി ചെയ്യുന്നുണ്ട്. I like that very much. Basically, both our ways are same. Ella moonu thane. Kuchu kuchu differences. So, Sam Kutty, I invite you to create an unmarried adventurous family. You mean or avivahitha sahasiya kudumbam? Kalyanam onnum kazhikkathe orumichu jeevikkuka? Adventurous ay? Yes. I can't, Annie. I can't. ഇതെന്റെ ആത്മാവിന്റെ പ്രശ്നമാ. Call of my soul. വിശുദ്ധ രൂപിയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് സാംകുട്ടി, ഞാൻ ആനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആനിക്ക് നിശ്ചയമായിട്ടും മാനസാന്തരം ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. Don't worry, സാംകുട്ടി. ദൈവം എനിക്ക് മാനസാന്തരം വർത്താനായി ഞാൻ എന്റെ ഹാർട്ട് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെച്ചോളാം. Praise the Lord. Hallelujah. Praise the Lord. നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിൽ ഉള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരം അറിഞ്ഞു. സാംകുട്ടി എവിടെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവിടേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ. പാരമ്പര്യമാണി കൊട്ടില്ലതാനും. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്നും ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നല്ലേ ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപും തറവാടിത്തോക്കുള്ള വേറെ എത്ര പെമ്പിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ.
അണിക്കുട്ടി പോലും. പള്ളിമതിലെ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണുകാര്, 150 ഏക്കർ റബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിലെ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ സിസ്മക്കാരിക്ക് പിടിച്ചു കൊടുക്കാൻ ഒക്കെ കേരള. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലെ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനും ഉണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ, എന്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിശ തമ്പുരൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ള ഒരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി ആനി വിഷമിക്കരുത്, നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. റണ്ണിംഗ് അവേ? റിയലി? യാ, റണ്ണിംഗ് അവേ. മൈ ലോർഡ്, സർപ്രൈസിംഗ്. ദ റിയൽ അഡ്വെഞ്ചർ ബിഗിൻസ്. Somebody, where are we going? Where is our final destination? I don't know. എനിക്ക് അറിയാം മേൽ എന്റെ അനി. Anywhere, anywhere in the world. I don't care. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ മേലേ. This is the real happiness. ഇരിക്കാനി. Hallelujah. Praise the Lord. Praise the Lord. അപ്പനെ ചേട്ടന്മാരെ പറ്റിച്ചോ ഏറണ കേട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോണല്ലോ ഞാനവനെ. നോക്കിക്കോ മോനെ. കൃഷി വണ്ടിയിലിടാ. നമുക്ക് മാത്തച്ഛനും വീട് എടുത്തോട്ട് പോവാം. വല്ലോ നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താ നീ വിഷമിക്കുന്നേ? നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് വെള്ളുണ്ടും വിട്ടുകാരും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തേക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലേ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈന്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുടിച്ചാൻ എന്നാ അതിൽ ഇനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എന്റെ ജീവിത ലക്ഷ്യം? എവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നിട്ടെന്നതാ? ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോ പെണ്ണും ചെറുക്കനും എന്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റൂഹാദ കുതിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാൻ ഇനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോ ഈ പിള്ളേര് തലയും പാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ടായി രാത്രി തന്നെ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നീ നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ, അല്ലെങ്കിൽ കൊച്ചിലാണ് എഴുന്നേറ്റ് ഇപ്പൊ നിന്നെത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്. If the spirit of the Lord is in my soul, like David the sinner I will pray. If the spirit of the Lord is in my soul, like David the sinner I will pray. I will pray, I will pray, like David the sinner I will pray. I will pray, I will pray, like David. വലിയ കൂട്ടായാലോ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിട്ട്. ഇവരൊക്കെ ആരാന്നറിയാവോ? ഓ, അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ.
നീ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതൊക്കെ പപ്പ പറഞ്ഞേ അവർ കേൾക്കണ്ട. നിങ്ങളെ സ്വല്പം ഒളിവിലായതുകൊണ്ടേ ശബ്ദം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ കഥ ഒന്ന് ചാറ്റിയേക്ക്. ഡൽഹിയിലെ കറിയാച്ചനങ്ങളുടെ ഫ്രണ്ടായ ചെറിയാനങ്ങളുടെ മോളായി ആനിച്ചേച്ചി. ആനിച്ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ആ സാങ്കുട്ടിച്ചേട്ടൻ. ചെറിയാനങ്ങൾ സാങ്കുട്ടിച്ചേട്ടനെ ഇഷ്ടമൊക്കെയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയ റിസ്ക്കുള്ള കാര്യമാ. എന്നതാന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒരു പന്തയത്തിൽ ജയിക്കണം, എന്നാലേ ചെറിയാനങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. അതിനായിട്ട് ചെറിയാനങ്ങളും ഇവരും ചേർന്ന് ഒളിച്ചേ കണ്ടേന്ന് ഒരു കളി കളിക്കുക. മൈ ഗുഡ് ഗേൾ, കളിയിൽ ജയിച്ച ഇവർ രണ്ടുപേരെയും കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും, ഒരു BMW കാറും മേടിച്ചു കൊടുക്കും. അതാ കരാർ. തോറ്റാലോ? കല്യാണോ ഇല്ല, കാറും ഇല്ല. അപ്പം നമുക്ക് ഇവരെ ജയിപ്പിക്കണ്ടായോ? അങ്ങനെ തന്നെ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവര് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്. ചുമ്മാ പറഞ്ഞാ പോരാ, പപ്പായുടെ തലയത്തോട്ട് സത്യം ചെയ്യ്. സ്കൂളിൽ പോകാനുള്ള സമയം ആയോ? എന്നിട്ട് ഇതേലായിരുന്നു കിളിക്കൂട്. ഒരു കുഞ്ഞമ്മ കിളി, കിളി പറന്നും പോയി, മുട്ട താഴെ വീണ് പൊട്ടുകയും ചെയ്തു. ബോള് കൊണ്ടിട്ടാ. അയ്യോ, കഷ്ടമായി പോയല്ലോ മക്കളെ. പിന്നെ അവിടെ എന്നതാ കേട്ടേ? ജോയിച്ചോ, ഈ ചാവടിയിൽ എന്നതാ ജോയിച്ചാ ഒരു ശബ്ദം? ആരാ അവിടെ? നിന്റെ അപ്പ മാത്തുക്കുട്ടി. നിനക്ക് എന്നാത്തിന്റെ കട? ഞാൻ അറിയാതെ ആരാടാ അതിനകത്ത് കയറുന്നേ? ഞാനൊരു സംശയം ചോദിച്ചെന്ന് വെച്ച് എന്റെ അപ്പൻ എന്നെ പിഴച്ചു. നീ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാതെ വേഗം തോട്ടത്തിലോട്ട് ഇറങ്ങ. നീ ഒന്ന് കോയമ്പത്തൂർ വരെ പോണം. ആൻസിയെ, പോളിനെ കിട്ട ആ ടാക്സിന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കണം. അതാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. രണ്ടു ദിവസം അവിടെ താമസിച്ചാന്നേലും എല്ലാം ശരിയാക്കി വെച്ച് വന്നാ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് ജോയിച്ചായി കോയമ്പ. ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങ് അനുസരിച്ച് വെച്ചാ മതി. ഞാനേ ചാക്കോ എന്ന് കോയമ്പത്തൂർക്ക് പറഞ്ഞു വിടുക. പോളിനെ കാണാൻ ടാക്സിന്റെ കാര്യത്തിന് നീ അവന് വഴിച്ചെലവുള്ള കാശം കൊടുത്തേക്ക് കേട്ടോ. ചേച്ചി, എന്നതാ ചേച്ചി ചാവടിയിൽ ഒരു ശബ്ദം? നല്ല മണവും. ആരാ അതിനകത്ത്? ഈ ചാക്കോയുടെ ഓരോ തോന്നലുകള്. ഇവിടെ നിന്ന് ഇങ്ങനെ മണം പിടിക്കാതെ ചാക്കോ വേഗം കോയമ്പത്തൂർ പോകാൻ നോക്ക്. ഞാൻ പോയി യാത്രക്കുള്ള പണവും പേപ്പറും ഒക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ കാറ് കഴുകണ്ടായോ? ഇന്നിപ്പൊ കാറ് കഴുകണ്ട. ഒരു ദിവസം കുളിപ്പിച്ചില്ലെന്ന് കരുതി അതിന് ചോറ് പിടിക്കാനൊന്നും പോകുന്നില്ല. ഈ പള്ളിയുടെ ചരിത്രത്തില് നീ ഇന്നുവരെ കുമ്പസാരിച്ച് കണ്ടിട്ടില്ലല്ലോടാ ജോയി. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കുമ്പസാരിക്കാൻ മാത്രം, അത്രയും വലിയ എന്ത് പാപകർമ്മമാണ് നീ പുതിയതായിട്ട് ചെയ്തത്? മുമ്പ് ചെയ്തിട്ടുള്ളതിനേക്കാൾ ചെറിയ ചെറിയ പാപകർമ്മങ്ങൾ ചെയ്തതിന്റെ പേരിലും നമുക്ക് കുമ്പസാരിച്ചു കൂടിയോ? തീർച്ചയായും കുഞ്ഞേ, നിനക്ക് മാനസാന്തരം വന്നിരിക്കുന്നു എന്നാണ്, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. കുംഭസാരം മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഉപാധിയാണ്. പാപമുക്തിക്ക് ഇതിലും മികച്ചൊരു സിദ്ധൌഷധം വേറെ എന്താണുള്ളത്? അച്ഛോ, നമ്മുടെ സണ്ണി. ഓ ഹലോ, എന്നാടാ സണ്ണി? ഞാൻ ഇവിടെ ഇച്ചിരി കുംഭസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇത് കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിക്കാം. ഇടാ, നീ പറയുന്നത് കേക്ക്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലയോ? നമ്മുടെ ആനടി അച്ഛൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കുംഭസാരം കേൾക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വിളിക്കാം. നേരം കളയാതെ കുമ്പസാരിക്കടാവു, എനിക്ക് വരെ പണിയുള്ളതാ. ആ ശരി ശരി. അച്ഛോ, ഞാൻ എന്റെ വീട്ടില് രണ്ടുപേരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടണ്ട അച്ഛോ, ഇവര് കള്ളന്മാരും കൊലപാതകളൊന്നുമല്ല,
ഒരാളും പെണ്ണുമാ. വെറും കാമുകി കാമുകന്മാര്. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കൊലച്ചതിയാണല്ലോടാ ജോയി നീ ചെയ്തത്. കടുവാക്കുന്ന കുഞ്ഞുട്ടി മക്കളൂടെ വന്നിരുന്നു, ഭ്രാന്ത് പിടിച്ച് നടക്കുക അവര്. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് പേടിയാവുന്നല്ലോ കർത്താവേ. അതിനാ പേടിക്കുന്നു. ഇനി എങ്ങനെ അവർ ഈ വഴി വന്നാൽ അറിയാൻ മേലെന്ന് ഞാൻ എങ്ങനെയാടാ പറയുന്നത്? ഒന്നിനും ഞാനൊരു അച്ഛനല്ലയോ. കുംഭസാര രഹസ്യം പുറത്തു പറയുന്നത് പാപകർമ്മവും കർത്താവിനെ നിൽക്കാത്ത കാര്യമാണ് കേട്ടോ. ഇല്ലാത്ത ദിവസം കർത്താവിനോട് ചെയ്തതിലും വലിയ ചെയ്താണല്ലോ ജോയി നീ എന്നോട് ചെയ്തത്. ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ പിതാവേ? നീ തന്നെ പറ. ശരിയപ്പോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. താങ്ക് യു സർ. ഓക്കെ. ഔലോസ് പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോ ഇത് തന്നെ. മാർത്തച്ചനമ്പി വാക്ക് വായിച്ചെന്നാ തോന്നുന്നേ. വണ്ടി ഇടറാ. ചെറിയാൻ വർഗീസ് എന്നല്ലയോ നമ്മുടെ പേര്? അതെ, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാനാ വന്നത്. ഞാൻ കരിമണ്ണൂർ കടുവാക്കുന്നേൽ കുഞ്ഞുട്ടി. ഇതെന്റെ മൂത്ത മക്കള് സോണിക്കുട്ടിയും സിബിക്കുട്ടിയും. ഞങ്ങൾ ഇളയ ചെറുക്കൻ സാംകുട്ടിയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാ കൊള്ളാം. പോലീസിനെ വിട്ട് അപമാനിച്ചും പോരാഞ്ഞ് പിന്നെ എന്തിനാ ഞങ്ങൾ ദ്രോഹിക്കുന്നേ? മേരി പ്ലീസ്, ഞാൻ സംസാരിച്ചോളാം ഇവരോട്. നിങ്ങളുടെ മകന്റെ യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒരേ ഒരു മോള ആനി, അവളെവിടെയുണ്ടെന്ന് പോലും ഒരറിവും ഇല്ല. ഫോണിൽ വിളിച്ചിട്ട് അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എടോ ചെറിയാൻ വർഗീസേ, തന്റെ നാടകവും എന്റെ അടുത്ത് വിലപ്പോകത്തില്ല. കളിയാക്കുവാന്നോ നിങ്ങള്? പള്ളിമതിലെ കുരുത്ത് നല്ല ഏക്കറാസ് കുടുംബമാണ് ഞങ്ങളത്. 150 ഏക്കർ റബറും ചെറുക്കനെയും കൂടെ ഓസിന് അടിച്ചെടുക്കാനാ പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കുകയല്ല. ഞാനും ഒരു അച്ഛനാണെന്ന് താങ്കൾ മറക്കരുത് സഹോദര. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പണവും 150 ഏക്കറും ഒന്നും. എന്റെ മോക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 10-40 വർഷത്തെ അധ്വാനം കൊണ്ട്. അത് തന്നെ അവൾക്ക് അധികമാ. പണം മാത്രം പോരടോ, പാരമ്പര്യം വേണം. പാരമ്പര്യം ഈ കുടുംബമഹിമ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഈ മാർക്കം കൂടിയവർക്ക് എങ്ങനെ അറിയാനാ? മിസ്റ്റർ കുഞ്ഞുട്ടി, ഇത് എന്റെ വീടാ. ഈ പടിക്കൽ വന്നതെന്ന് ഇങ്ങനെ അനാവശ്യം സംസാരിക്കരുത്. ഞാനൊന്ന് ഉച്ചത്തി വിളിച്ചാലും വരും നാട്ടുകാര് കുറച്ചുപേരൊക്കെ. എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്തോ. അതിന്റെ വരും വരായികളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. വരണ. അതെ, ഞങ്ങളുടെ ചെറുക്കൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കും ഞങ്ങള്. അതിന്റെ വില എല്ലാരും കൂടെ അനുഭവിക്കേണ്ടി വരും. അതോർത്തോ, ഇനി അവാന്തിക്കണ്ട, വിളിയണ വെക്കണേ. കാമുകി കാമുകന്മാർ അത്താഴം വല്ലതും കഴിച്ചായിരുന്നു ആൻസി? അവരെപ്പോഴേ കഴിച്ചു, അവരിപ്പോ ഉറങ്ങി കാണും. അതാര ഈ നേരത്ത് ബൈക്കിൽ? ഞാൻ പോയി നോക്കിച്ചരാം. ആരാന്നറിയാതെ വരാന്തയിലോട്ടൊന്നും ഇറങ്ങാൻ പോണ്ട ജോയിച്ചൻ. ഞാനാ ചോദിച്ചാ ജോസ. നീയായിരുന്നു മനുഷ്യനെ പേടിപ്പിച്ചിട്ടൊന്നല്ലോ. നീ എന്നതാണോ ജോസ ഈ നേരത്ത്? ആ കുളപ്പുറം വക്കനും കൂട്ടി ഈ വഴിക്കെങ്ങാണ്ട് പോന്നിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. ജോയിച്ചേട്ടനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സന്നിച്ചാൽ ആ ഡില്ലിക്കാരെ നല്ലപോലെ നുളിപ്പിക്കുക ബുദ്ധി. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ച് സർക്കിൾ ബാലകൃഷ്ണന്റെ വീട്ടിലോട്ട് പോയേക്ക സന്നിച്ചാൽ എന്നോട് ഇവിടെ ഒന്ന് കൂട്ടുകിടക്കാൻ പറഞ്ഞു. നീ ഇരിക്കും. ഓ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ജോസ് പറഞ്ഞത് കേട്ടല്ലോ, നമ്മളിനി എന്നാ ഇവിടെ? ആൻസി, ഇത്ര ധൈര്യം ഇല്ലാത്തവൻ പിന്നെ എന്നാത്തിനാ ഈ വയ്യാവേലിക്ക് പോയത്? കൊളപ്പുറം വക്കനെന്ന ഇവിടെ വന്ന എല്ലാരും അങ്ങ് കൊന്നു തിന്നോ? ഇതെന്നെ വെള്ളരിക്കപ്പെട്ടനോ? നമ്മളിവിടെ ജീവിക്കുന്നവരില്ലയോ? നീ തന്നെയാന്നോട് ഞാൻ ചെയ്ത് കുറച്ചു മുമ്പ് എന്നോട് പുറത്തോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു വെച്ച് ഇപ്പൊ എന്നതാ ഒരു ധൈര്യം? നീ ചോദിച്ചതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആ ചാവടി കിടക്കുന്ന അതുങ്ങളെ വക്കം പിടിച്ചോണ്ട് പോയാൽ തീർന്നില്ലയോ നമ്മുടെ അഭിമാനം? ആ ചെറുക്കനുടെ നല്ല തല്ലും കിട്ടും, ആ പെണ്ണിന്റെ കാര്യവും അതിലും കിട്ടും. പിന്നെ സണ്ണിയോട് ഞാൻ എന്നാ പറയും? അവന്റെ ഒത്തിരി കാലത്തെ മോഹം ഇല്ലയോ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ എന്നായെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. തൽക്കാലം നമുക്കവരെ ആ തേങ്ങാക്കൂടിന്റെ തട്ടയിലോട്ട് കയറ്റിയാലോ? മിനി ഞാൻ തേങ്ങയെല്ലാം ഇറക്കി തട്ടടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുമല്ലയോ. അതിനാ കോവണിയഴിച്ച് വെളിയിലിട്ടിരിക്കുമല്ലോ ആൻസി. അതൊന്നും സാരമില്ല, ഒരു മേശയുടെ പുറത്ത് സ്റ്റൂള് വെച്ച് അങ്ങോട്ട് കയറ്റി വിട്ടാ മതി.
നിങ്ങൾ പോയി പെണ്ണിനെയും ചെറുക്കനെയും വിളിക്ക്. അപ്പോഴത്തേക്ക് ഞാനും ജോസും കൂടെ തേങ്ങാപ്പുരയുടെ താഴോട്ട് എന്ന് ഒരു മേശ പിടിച്ചിട്ടെ. വാ. സാങ്കുട്ടി, സാങ്കുട്ടി, എന്നിട്ട് എന്താ ചോദിച്ചേട്ടാ? സാങ്കുട്ടിയുടെ അപ്പം കൊളപ്പുറം മക്കനെയും വേറെ ഒന്ന് രണ്ട് കേടുകളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാ കേക്കുന്നേ. സാങ്കുട്ടിയെ പിടിച്ചോണ്ട് പോവാ. നിങ്ങളെ നല്ലതുപോലെ ഒന്ന് ഒളിപ്പിക്കണമെന്ന് ആ സണ്ണി വക്കീൽ പറഞ്ഞു വിട്ടിരിക്കുന്നേ. ഇവിടിപ്പം ഒളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തേങ്ങാക്കൂട്ടിനെ തട്ടാ. തലമുട്ടാതെ നോക്കണമെന്ന് തോന്നുന്നു. കുറച്ചു നേരം മതിയല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, വായും തലയും കൂടെ തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്നാ? സ്വർഗസ്ഥനായ പിതാവേ, ഈ പാനപാത്രത്തിന്റെ കാര്യത്തിൽ നീ എനിക്കൊരു വെളിച്ചം തരണമേ. പ്രൈസ് ദി ലോർഡ്. ഓലൻ, നല്ല ആട്ടുംകുട്ടി പോലെ ഒരു പെണ്ണിനെയാണ് നീ പാനപാത്രം എന്ന് വിളിച്ചത്. തോടിക്കൊരു തൊട്ടിയാൻ വെച്ചു. ഇക്കണക്കിന് നീ ആ പാനപാത്രം കുറെ ഉപയോഗിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ജോയിച്ചേട്ടാ, എന്റെ വാക്കുകളെ ചേട്ടൻ തെറ്റിദ്ധരിച്ചതാണ്. ഒന്നാം കട്ട. അന്നേരടാ സാങ്കുട്ടി, നീ പറയുന്നത് അപ്പന്റെയും ചേട്ടന്മാരെയും കൈപ്പെട്ടുപോയ നീ ആനിയെ ഉപേക്ഷിക്കുന്നാണോ? ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ് ചേട്ടാ, നമ്മൾ ഉണ്ടാക്കിയ ഒരു വാക്ക്. ഞാൻ എന്റെ അപ്പനും ചേട്ടന്മാർക്കും കീഴടങ്ങേണ്ടി വന്നാൽ അത് ദൈവനിശ്ചയമാണ്. ആരും ആരെയും ഉപേക്ഷിക്കുന്നില്ല, എല്ലാം ദൈവം ചെയ്യുന്നു. എന്നാ പിന്നെ ദൈവം എന്നതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നീ ആനി എണീപ്പിക്ക്, നമുക്ക് ആ തേങ്ങ കൂട്ടിട്ട് പോവാം. ചോദിച്ചേട്ടൻ പറയുന്നത് എന്റെ അപ്പൻ നമ്മളെ പിടിക്കാൻ ഗുണ്ടകളെ വിട്ടിട്ടുണ്ടെന്നാ. നമുക്ക് ഇവിടുത്തെ തേങ്ങാ കൂട്ടിലോട്ട് കയറി ഒളിച്ചിരിക്കാം. ചേട്ടാ, നമ്മൾ യഥാർത്ഥമായ സാഹസിക പ്രവർത്തികൾ ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് ആനി ദൈവത്തെ സ്തുതിക്കുകയാണ് ചേട്ടാ. Praise the Lord. The pleasure of this unique experience is something like the pleasure we experience from the movies, and I have no words to explain it. Thank God. സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ ആനന്ദകരമാണ് ഈ അനുഭവം. അതിനെ വിവരിക്കാൻ വാക്കുകളില്ല. ദൈവത്തിന് നന്ദി എന്നാണ് ചേട്ടാ ആനി പറയുന്നത്. ഓഹോ. Thanks to Joey uncle also for giving us a chance to experience this heavenly pleasure. ഈ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരുന്നതിന് അവൾ ചേട്ടനും നന്ദി പറയുന്നു. No mention. Day after day, time pass away, and I can't get you out of my mind. Adin sangutti garu. Wow. Aani garamma pidichona sangutti. Seri cheta. Ni aani garu. Help me sangutti. Come up aani. Come on aani. Try. Come up. Grab my hand. സഹായിക്കോ ചേട്ടാ. പ്ലീസ് കൈ പിടിച്ചു. താവിയ ആൻസി ഇപ്പൊ ഇങ്ങോട്ട് വരല്ലേ? സോറി ചേട്ടാ. ചേട്ടനും അപ്പൊ അങ്കിളും? നോ പ്രോബ്ലം, നോ ടച്ച് ആൻഡ് പ്രോബ്ലം. ഞാനോ അൻസോ വിളിക്കാതെ രണ്ടുപേരും അവിടെ നനങ്ങരുത്. നോ ചേട്ടാ.
ഇതിനൊക്കെ കൂത്തിയ മാറത്തുകളായാലും ജീവൻ വേണേ സ്ഥലം വിട്ടോ. അയ്യോ അതാ നിനക്ക് നല്ലത്. വേണ്ട ജോയി വേണ്ട, വെറുതെ പേടിപ്പിക്കാൻ നോക്കരുത്. എന്റെ ഗുണ്ടാ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് തോക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ഒരു തോക്കേണ്ട, ഭയക്കുന്നവരല്ല ഞങ്ങൾ ഗുണ്ടകൾ. പേടിപ്പിക്കരുത്. വക്കാ തമ്പുരാനാണ് ഞാൻ കാഞ്ചി വലിക്കും. ജീവൻ വേണേ ഓടിക്കോ, ഓടിക്കോടാ. അയ്യോ എല്ലാരും പോയ. അയ്യോ വേണ്ട ജോയി വേണ്ട, നിന്നെ എടുത്തോളാം ഞാൻ കേട്ടാ. ഇപ്പോഴോ നിന്റെ നാക്കോ എന്റെ പൊട്ട തോക്കോ ഏതാ നല്ലത്? അപ്പനും കൂട്ടരൊക്കെ പോയി കേട്ടോ, സാങ്കുട്ടി പേടിക്കണ്ട. എന്നതായാലും നിങ്ങൾ ഇതിനകത്ത് തന്നെ കടന്നു, അതാ സേഫ്. ഇനിയും ആരെങ്കിലും കേറി വന്നാലോ ഫുഡും ഇങ്ങോട്ട് എത്തിക്കാം. നോ പ്രോബ്ലം. ഒരു ഗുണ്ട വന്നിരിക്കുന്നു, ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ. തോക്ക് നിന്റെ തന്തേടെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്കി നിൽക്കാതെ മാതച്ചനം പേടിയടാ. പോലീസിനെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. സാങ്കുട്ടി നീയായിരുന്നു, നിന്നെ ഞാനിപ്പം വിടിവെച്ചനല്ലടാ സാങ്കുട്ടി. തലയെ കൂടെ മുണ്ടുവിട്ട് വേദപുസ്തകം കൈ പിടിച്ച് നീ ഈ നേരത്തെ ഇങ്ങനെ. നടക്കാൻ അല്ലല്ല, കുറച്ച് കാറ്റ് കൊള്ള ഇറങ്ങിതാ ചേട്ടാ. നടക്കാനും കാറ്റ് കൊള്ളാനും പറ്റിയ സ്ഥലവാ, അതിന് പറ്റിയ നേരവും. നീ ആള് കൊള്ളാലടാ, യക്ഷിയും പ്രാതൊക്കെ ഇറങ്ങി നടക്കുന്ന സമയവാ. കുഴപ്പമൊന്നുമില്ല, നീ വാ നടക്ക്. ഇത് ഞങ്ങളുടെ ബൈബിളല്ലയോ. എന്റെ സാങ്കുട്ടി നിനക്ക് എത്ര ബൈബിൾ വേണേലും ഞാൻ വാങ്ങിച്ചു തരത്തില്ലായിരുന്നു. എന്നിട്ട് അവൻ പാതിരാത്രിക്ക് ബൈബിള് മൂട്ടിച്ചോണ്ട് ഒരൊറ്റ വെടിയും വെച്ച് വന്നു. ബാബാ നല്ല മുയൽ കുഞ്ഞിനെ പോലൊരു പെങ്കുച്ചിന്റെ ഒറ്റയ്ക്ക് തേങ്ങാക്കുട്ടിൽ ടൈമ്പോ ചിറങ്ങിയിരിക്കും അവൻ രാത്രി മനുഷ്യരെ പിടിപ്പിക്കാൻ. നിന്നെതേലും നടക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വരാന്തി തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞു. എന്നാലും ഇത്ര അങ്ങ് വിചാരിച്ചില്ല. എന്നാ പിന്നെ സാങ്കുട്ടി കയറി പോയിക്കോ, ഒരു പ്രാവശ്യം കൂടെ ഗുഡ് നൈറ്റ്. ചോദിച്ചേട്ടാ നീ വിഷമിക്കാതെ സാങ്കുട്ടി, കല്യാണമൊക്കെ നമുക്ക് ഉടനെ നടത്താം, നീ പേടിക്കണ്ട. അതല്ല ചോദിച്ചേട്ടാ, പിന്നെ എനിക്ക് എന്റെ അപ്പനെ കാണണം ചോദിച്ചേട്ടാ. അതൊക്കെ ആൻസി പിള്ളേരും കേക്കും. നീ മുട്ടുകാലി ഇന്ന് മോങ്ങത് അവിടെ നിന്ന് എഴുന്നേക്ക്. ഇവിടെ നിന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു ഇവിടുത്തെ തേങ്ങാപ്പുറയിലിട്ടിട്ട് അവൻ അപ്പനെ കാണുന്നു. ഇനി കല്യാണം കഴിച്ചാൽ മതി, അപ്പനെ അമ്മയെ കാണുന്നു. എനിക്കറിയാൻ മേലെ എന്റെ തമ്പുരാനെ, ഇവൻ ഇത് എന്നാത്തിന്റെ കേടാ. നീ അവിടെ നിന്ന് എണീക്കണ്ട സാങ്കുട്ടി. ചോദിച്ചേട്ടാ എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു, സത്യമായിട്ട് ഇപ്പൊ നിന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലായി. ഒളിച്ചോടെ നോക്കുമായിരുന്നല്ലോ അപ്പന്റെ അടുത്തേക്ക്. കേറാ ചേട്ടാ, കേറി പോവാൻ. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും, ഇന്നിനി ഇവിടെ എന്റെ കിടപ്പ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും തിരക്കേട്ടില്ല. Where were you, Samkutti? Bible. ഇനി ഇത് ഇവിടെ വേണ്ട. ഇവന് പിന്നെ ഒളിച്ചോടാൻ തോന്നിയാലോ, അവക്കും തോന്നാമല്ലോ ഇതൊക്കെ. Poor baby, you're so sad.
ഫാദർ വന്നപ്പോയി പിന്നെ നീ ശരിക്കും ഡിസ്റ്റർബ്ഡാ. ബി ഹാപ്പി മാൻ, ഹാപ്പി ആൻഡ് സ്ട്രോങ്. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ലൈഫിന് എന്തുണ്ടൊരു മീനിങ്? ആനന്ദം, സന്തോഷം, ലെറ്റ്സ് സെലിബ്രേറ്റ് ലൈഫ്. ഡാൻസ്, മ്യൂസിക് ആൻഡ് ഫ്രീഡം, ദ വെരി ബേസ് ഓഫ് ലൈഫ്. അതാ ആനിയുടെ സുവിശേഷം. എന്റെ പ്രിയേ, നോക്കൂ, നീ സുന്ദരി, അതീവ സുന്ദരി. മൂടുപടത്തിന് പിന്നിൽ നിന്റെ കണ്ണുകൾ അരിപ്രാവുകളാണ്. ഗിലയാദ് മലഞ്ചെരുവിലൂടെ ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് നിന്റെ കേശം. രോമം കത്തിരിച്ച പാടെ കുളിച്ചു വരുന്ന വെണ്ണാട്ടിൻ കൂട്ടം പോലെയാണ് നിന്റെ പല്ലുകൾ. നിന്റെ ആദരങ്ങൾ ചെമ്പട്ടുനൂൽ പോലെയാണ് നിന്റെ വായ മനോഹരം. മൂടുപടത്തിനു പിന്നിൽ നിന്റെ കവിൽത്തരങ്ങൾ മാതളപ്പഴത്തിന്റെ മുറികൾ പോലെയാണ്. ഒരു വശത്ത് കടുവാക്കുന്ന കുഞ്ഞുട്ടി,
മറുവശത്ത് പോലീസ്. ഒരു പൊട്ടത്തോക്കും നീട്ടിക്കാണിച്ച് ആ വക്കനെ ഒരു തവണ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരിനിയും വരും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീരിയസാ ഇപ്പൊ സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ മേലാഫീസർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാ ഉള്ളത്. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ഉണ്ട് ഇതിന് പിന്നിൽ, പക്ഷഭേദമില്ലാതെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാ എത്രയും പെട്ടെന്ന് അതുങ്ങളെ പിടിച്ചെങ്കിൽ കിട്ടിക്കണമെന്ന്, അതായത് ഇന്നോ നാളെയോ തന്നെ. അതിനുള്ള ഏർപ്പാടുകൾ എന്നതാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ചെയ്യാൻ വേണം. അതിനിപ്പോ യവൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ദൈവവിളി കിട്ടിയാലല്ലേ ഉണ്ടാക്കത്തുള്ളൂ. യവന്റെ അപ്പൻ ഇങ്ങനെ നാടാകെ വലവിരിച്ചിരിക്കുമ്പം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞ രജിസ്റ്റർ ചെയ്ത് ചെന്ന് ഒരു കല്യാണം അങ്ങോട്ട് രജിസ്റ്റർ ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളത്. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടായോ? എനിക്ക് മടുത്ത്. എല്ലാം കൂടി ഇട്ടെറിഞ്ഞാൻ വെച്ച് എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് അതൊക്കെ വിളിച്ചു പറയാതെ സണ്ണി, അപ്പൊ നിന്റെ പ്രോസിക്യൂട്ടർ ദൂതത്തിന്റെ കാര്യമോ? അതിന്റെ വലിയൊരു ആശയമില്ലയോ? ഒന്നും ഇല്ലേലും വേണ്ടില്ല, ഇച്ചിരി സമാധാനം കിട്ടിയാ മതി. എന്നതാ നീ പറയുന്നത്? നീ ഒരുത്തനായിട്ടാ ഇതെല്ലാം വരുത്തി വെച്ചത്? എനിക്ക് വയ്യാ വയ്യാന്ന് 100 തവണ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് എല്ലാം കൂടെ തലയെ കൊണ്ടു വെച്ചിട്ട് എന്നെ ആൻസിയെ ഇത്രയും കട്ടപ്പെടുത്തിയാ വെച്ച് ഒറ്റ എണ്ണ ഞാനിട്ടോ? എന്താ ജോയ്? ഇത് എന്നാത്തിനുള്ള പുറപ്പാടാ പിള്ളേരെ, ഇത് തമ്മിൽ തെളിച്ചാവാനോ? ആ കുഞ്ഞുങ്ങളുടെ ദിവ്യമായ സ്നേഹം പൊലിഞ്ഞു പോകാതെ സൂക്ഷിക്കാനുള്ള ഒരു ഉപാധി കണ്ടുപിടിക്കാനല്ലേ ഇവിടെ നമ്മളിപ്പോ നോക്കേണ്ടത്? ഇക്കാലത്ത് കാമുകി കാമുകന്മാരായാലുടെ ഗതികളെ കുറിച്ച് ഇവൻ എന്നെ അറിയിച്ചു? ഇച്ചനെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രമാ പാടുപെടുന്നേ? സാങ്കുട്ടിയുടെ കാര്യം പോട്ടെന്ന് വെക്കാം, ആ പെങ്കൊച്ചിന്റെ കാര്യമോ? ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്കതിനെ അങ്ങ് വിട്ടേം വെച്ച് അതെവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ നിങ്ങൾ എന്നാ പറയും? അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ലെന്ന് ഞാൻ ഇന്നലെയും കൂടെ പത്രത്തിൽ വായിച്ചാ. നോക്ക് സണ്ണി, നിനക്ക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം, ജോയിക്ക് മനസ്സമാധാനം വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്തു തരാനും ഞാൻ തയ്യാറാണ്. അത് എത്ര അപകടം പിടിച്ചതായാലും നീ ഇങ്ങനെ ടെൻഷൻ ആവാൻ വേണ്ടിയല്ല ഞാൻ കാര്യം പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യണം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ബാലകൃഷ്ണ, സാങ്കുട്ടിയുടെ അപ്പന്റെയും ഗുണ്ടകളുടെയും കണ്ണു വെട്ടിച്ച് അവരെ എങ്ങോട്ടെങ്കിലും കടത്താന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. വാഗമണ്ണിൽ ഇപ്പൊ ഒരു ധ്യാനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എന്നതായാലും ഞാൻ അവിടെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ. നാളെ തന്നെ എവരെ അങ്ങ് എത്തിക്കാനുള്ള വഴി നോക്കാം. എന്നതാ വരുന്നെന്ന് വെച്ചാ വരട്ടെ. എന്നാ നിങ്ങൾ ചാവടിയിലോട്ട് ചെല്ല്, സന്ധ്യയാകുമ്പോഴത്തേക്ക് കുളിച്ചുടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കണം. കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാ സണ്ണി ഫോണിൽ പറഞ്ഞത്. സാങ്കുട്ടിന്റെ അപ്പന്റെ ചിങ്ങടികളെയും കണ്ടുപിട്ടിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കടത്താനാ ഞങ്ങളുടെ പ്ലാൻ. മറക്കരുത് ചേട്ടാ, വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് അതായൻ്റെ സാംകുട്ടിയോട് വറീഡ് ആവാതിരിക്കാൻ പറയൂ ചേട്ടാ. ഞാൻ എന്റെ ഹാർട്ട് ഇപ്പഴും ഓപ്പൺ ആക്കി തന്നെ വെച്ചിരിക്കുക. മാരേജിനുള്ള ദൈവ ബലി കിട്ടാനായിട്ട് തമ്പുരാന്റെ കൃപ കൊണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും. ഓക്കെ ചേട്ടാ. ഓക്കെ, സാംകുട്ടിയെ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്, അനി അവന് ചാടിപ്പോകാൻ എങ്ങനെ തോന്നിയാലും. Hey, nothing. He's my love choice, cheta. Even in India, you don't have to run away from here. That's sure. That's right. Here continues our journey of adventures. Come, Samkutti. Are you ready? ഞാൻ പറയുന്നത് സാംകുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. സാംകുട്ടിയെ പിടിക്കാൻ വേണ്ടി അപ്പനും ഗുണ്ടകളും കറങ്ങി നടക്കുകയല്ലായിടൂ, എന്നാലും എങ്ങനെയും അവരുടെ കണ്ണു വെട്ടിച്ച് ധ്യാന കേന്ദ്രത്തിലോട്ട് കടക്കാനുള്ള ശ്രമത്തിലാണ് നമ്മള്. വാഗമണ്ണിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ഇപ്പോ. അത് കുറച്ചു ദിവസം കൂടി ഉണ്ടാവുമെന്ന് അറിഞ്ഞത് അവിടുത്തെ അച്ഛനോട് എല്ലാം ഞാൻ ഫോണിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അച്ഛനെ നേരിട്ട് പോയി കാണുന്നുണ്ട്. അതാവുമ്പോ നമ്മൾ അങ്ങോട്ട് പോകുന്നവര് കരുതാനും ഇടയില്ല. അവിടെ വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ധ്യാനത്തിന്റെ അരൂപിയിൽ കല്യാണവും നടത്താം.
അതേ ഉള്ളു ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം. എന്നാ പിന്നെ നിന്ന് നേരങ്ങളായത്, നീ നേരെ വാഗമണിലോട്ട് വിട്ടോ, ബാലകൃഷ്ണൻ വഴി ഞാനിവരെ എത്തിച്ചോളാം. അപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. നീ വേഗം വിട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോയിച്ചേട്ടാ, താങ്ക് യു ജോയിച്ചേട്ടാ, എന്റെ തെറ്റുകൾക്ക് എന്നോട് ചേട്ടാ പോർക്കണം. എന്നതാടാ സാങ്കുട്ടി, പൊറുക്കാനും മാത്രം നീ എന്നോട് എന്നാ തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നോ ക്രൈ, നോ വറി, എവരിതിങ് ഓൾ റൈറ്റ്. എന്ത് വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. സലാ സഖാവേ, എന്നതാ പ്രോഗ്രാം? പ്രോഗ്രാം ഒക്കെ പലതുണ്ട്. വല്ല കൊട്ടേഷനോ മറ്റോ ആന്നോ കുട്ടപ്പാ? ചിലപ്പോ അങ്ങനെയും വരാം, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞാലും ഞങ്ങൾ ആരും ഇപ്പണിക്ക് പോകത്തില്ല, അതുറപ്പാ. വക്കീലിനെ കിട്ടിയ കൊട്ടേഷൻ കൊള്ളാം ഫസ്റ്റ്, അല്ലയോടു? അതന്നാ കുട്ടപ്പാ ഇങ്ങനെ അർത്ഥം വെച്ച് പറയുന്നത്? എന്നതാ വിഷയം? ഞാനിവിടെ അറിയട്ടെ. വിഷയമൊക്കെ പുറകെ അറിഞ്ഞോളും, ഇപ്പൊ അതിന് വെറുതെ നേരം കളയണ്ട. തിരക്കുള്ളല്ലയോ, വക്കീല് വിട്ടോ. സഖാവ് പറഞ്ഞ നേര, എനിക്കിപ്പൊ കുറച്ച് തിരക്കുണ്ട്, നമുക്ക് കാണാം. പിന്നെന്താ, എപ്പോ വേണമെങ്കിലും കാണാം. ഓക്കെ. വക്കീലിന്റെ ഒരു സ്നേഹം കണ്ടില്ലയോ? ഇവൻ ആ പിശുക്കൻ ജോയിയുടെ സഹായി, പച്ച മലയാളത്തിൽ പറഞ്ഞ കൂട്ടിക്കൊടുപ്പുക. നീ ഇങ്ങനെ പേടിക്കാതെ എന്റെ സണ്ണി, അവന്മാരെന്നാന്ന് വെച്ചാ അങ്ങ് ചെയ്യട്ടെ, നമുക്ക് നോക്കാവുന്നേ. നീ ഇതത്ര നിസാരമാക്കണ്ട, വിഷവിത്താ കുട്ടപ്പൻ. യവന്മാരിതിനി എന്നാ പണിയാ ഒപ്പിക്കാൻ പോകുന്ന എന്റെ കർത്താവേ, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. നിന്റെ വീട്ടിലോട്ടങ്ങാണ യവന്മാര് കേറി വരുവാടാ ജോയിയെ. നീ നിന്റെ പാട് നോക്കി പോ സണ്ണി, കേറി വരുന്നവർ വരട്ടെ. ചെറുക്കനെയും പെണ്ണെ എന്താ ഇപ്പൊ കടത്താൻ പോകും ഞാനിവിടെ നിന്ന്. നീ നേരങ്ങളാണ് ഫോൺ വെച്ചു പോടാവ്, എന്തെങ്കിലും ഉണ്ടെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. ആ ഇവന്റെ ഒരു കാര്യം, എന്നതാ ഒരു പേടി. ചേച്ചി പോയി വായന. അന്നക്കുട്ടി, മൈ സ്വീറ്റ് ഗേൾ, പന്തയത്തി ജയിച്ചോ ചേച്ചിന്റെ ഇടലും? പിന്നെ അല്ലാതെ. അപ്പൊ എന്നാ കല്യാണം? അതുകൊണ്ടോ അന്നക്കുട്ടി അങ്ങ ദൂരെ വെച്ചെങ്കാണ്ട്? വെരി ഫാർ ഓഫ്. ഡേറ്റ് ആൻഡ് ടൈം നോ ഐഡിയ. ഡെഫിനറ്റ്ലി ഐ വിൽ കം ടു യു ആഫ്റ്റർ മാരേജ്. ഓക്കെ സ്വീരി. കല്യാണം കഴിഞ്ഞ തീർച്ചയായിട്ടും ആനി ചേച്ചി മോളെ കാണാൻ വരുമെന്ന ചേച്ചി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചേച്ചി പോണ്ട. ഐ മിസ് യു. എപ്പോഴും കാണും ഇവിടെ ആണും പെണ്ണും ആയിട്ട് നമ്മൾ അറിയാത്ത ചിലരൊക്കെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എത്ര തവണ കണ്ടിരിക്കുന്നു. കൂട്ടിക്കൊടുത്തും വേശ്യാലും നടത്തിയൊക്കെയല്ലേ ഈ ജോയ് കാശുണ്ടാക്കിയത്? സഖാവ് അങ്ങനെ പറയരുത്. ഒരു 10 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളതെങ്കിലും ഉണ്ടാക്കി വെച്ചാ വെച്ചാ അവന്റെ ഇച്ചാച്ചൻ പിശുക്കം പറയത് പരലോകത്തോട്ട് അങ്ങ് പോയത്. തനിക്ക് എന്നാ അറിയാം, പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്തുണ്ടാക്കിയതാണെങ്കിലും വറീതും അവളെ കൊടുത്തേച്ചു പോയതിന്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്നാലും അതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ കറിയാച്ച. പുറകിലോട്ടങ്ങിരുന്നാ മതി. എന്നാ ഓക്കെ ജോയ്. ഓക്കെ പറഞ്ഞ പോലെ. അപ്പൊ അവിടെ കാണാം. താങ്ക് യു ചേട്ടാ. നോ മെൻഷൻ. സാംസ്കാരിക സദാചാര പാരമ്പര്യത്തിന്മേലുള്ള കടത്തു കയറ്റമാണ് ഇവിടെ ഈ വീട്ടിൽ ദീർഘനാളായി നടന്നുവരുന്ന സദാചാര വിരുദ്ധ പ്രവർത്തനം, അതായത് നഗ്നമായി ഈ കൂട്ടിക്കൊടുപ്പ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്ന രാഷ്ട്രീയ ജനകീയ മതേതര മുന്നണി സിന്താബോ. അങ്ങനെ തന്നെ സിന്താബോ. രാഷ്ട്രീയ ജനകീയ മതേതര. അവരെന്നതേലും ഒക്കെ പറഞ്ഞേച്ചങ്ങ് പോയിക്കോളൂ, നമുക്ക് എന്നതാ? ഇപ്പൊ ജോയിച്ചൻ അങ്ങോട്ട് പോകണ്ട. എല്ലാത്തിനും ഒരു പരിധി ഇല്ലയോ? ഇത്രയും നേരം ഞാൻ സഹിച്ചില്ലയോ? ഇനിയും മേലാ
നീ എന്നാത്തിനാ പേടിക്കുന്നത്? ഇവന്മാരെന്താ ചെയ്യുമെന്ന് അറിയാമല്ലോ. എന്തുവാ വേണ്ട നിങ്ങക്ക്? ഞങ്ങൾക്കൊന്നും വേണ്ട, ഒളിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെയും ചെറുക്കനെയും ഇങ്ങനെ ഇറക്കി വിട്ടാ മതി. ഇപ്പോ ഇവിടെ ഈ നിൽക്കുന്ന ഒരു നല്ലവങ്ക ആളുകളെയും എനിക്ക് നേരിട്ടറിയാവുന്നവരാ. എന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അറിയാമെന്നാ എന്റെ വിചാരം. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാറുള്ളൂ. നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഈ വീട്ടിൽ എന്നെ കൂടാതെ എന്റെ ഭാര്യ മക്കളും അല്ലാതെ വേറെ ആരുമില്ല. കർത്താവാണ് ഇതാ സത്യം. കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ജോയി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇനി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും എന്റെ വീട്ടിൽ കയറി നോക്കാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെയും കൊണ്ടേ പുറത്തേക്ക് വരാവൂ. അത് മസ്റ്റാ, അല്ലെങ്കിൽ കളി മാറും. അല്ലേ അച്ചോ? പിന്നെ ജോയിയുടെ പെൺവാടി അവസാനിപ്പിക്കുക. എത്ര പേരെയാ നീ മണ്ടന്മാരാക്കി എന്റെ ഈ മുറ്റത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നേ? കുടുംബം പ്രാരാബ്ധമൊക്കെയുള്ള പാവങ്ങളാ അവര്. അവരെ വിലപ്പെട്ട നേരവാ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി നീ ചുമ്മാ പാഴാക്കി കളയുന്നു. കർത്താവിന്റെ പേരിൽ അവർ നിന്നോട് പൊറുക്കട്ട കുട്ടപ്പാ. ആ അങ്ങനെ അങ്ങ് പറഞ്ഞു. നീ മിണ്ടരുത്, നീ മിണ്ടരുത്. മുല്ലത്താഴത്തെ മിറ്റത്ത് നിന്ന് കവലപ്രസംഗം നടത്താൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? എന്റെ ഇച്ചാച്ചൻ വർഗീസ് ജോർജ് അധ്വാനിച്ചുണ്ടാക്കിയതായത്. എന്റെ ദേഹത്തോട്ടാണല്ലോ അധ്വാനിച്ചുണ്ടാക്കിയത്. കഥയൊന്നും നീ അധികം വിളമണ്ട. പിന്നെ മുല്ലത്താഴത്ത് വരും നിന്റെ അപ്പം തന്നെയാണ് എന്നെ നടന്നൊരു കുറപ്പ്. നീ ഇവിടെ നിന്ന് എത്രയൊക്കെ പ്രസംഗിച്ചാലും ഈ നാട്ടുകാർക്കൊക്കെ ശരിക്കും തന്നെ അറിയാം പണമാണ നിന്റെ ദൈവം. അതുണ്ടാക്കാൻ വേണ്ടി നീ നിന്റെ പെണ്ണിനെ പോലും. ഇൻസ്പെക്ടർ, സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് ഇയാൾ അറസ്റ്റ് ചെയ്യണം. പബ്ലിക് ന്യൂസൻസ്. അത് ചോദ്യം ചെയ്തതിന് ഇയാളെ പട്ടിയെ തല്ലണ പോലെ തല്ലി. ഇത്രയും സമുദ്രം മുന്നിൽ വെച്ച് ഒരു പൊതുപ്രവർത്തകന് തല്ലെന്ന് വെച്ചാ ഇവിടെ എന്താ നീതി ന്യായമൊന്നുമില്ലേ? എന്നറിയില്ലേ? ഞാൻ കുട്ടപ്പൻ, പാർട്ടിയുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. രാഷ്ട്രീയ മതേതര ജനകീയ സമിതിയുടെ സെക്രട്ടറി ആയിട്ടും എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നലെ. അപ്പോ സെക്രട്ടറി ഇവിടെ നില്ലേ, ഞാൻ എന്താ വരുന്നു. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഓ അങ്ങനെ. എന്തിനാ മമ്മി പോലീസ്? മമ്മിക്ക് അറിയില്ല മോനെ. ഇതെന്താ? അത് ബൈബിളാ. ഇതെന്താ അവിടെ നിലത്ത്? തട്ടിക്കളിക്കാനുള്ള സാധനമാണോ ബൈബിള്? അതൊരു മാലാഖ കൊണ്ട് ഇട്ടതാ. മാലാഖ? മാലാഖ. സർ, സംശയാസ്പദമായ ഒരു ബൈബിള് കിട്ടിയിട്ടുണ്ട്. ഗിവ് ഇറ്റ് സർ. എന്റെ ഡയറി ഇവിടെ എവിടെ? ജോ, ഇതിനൊക്കെ കൂട്ടുന്നതിന് കർത്താവ് അച്ഛന് തക്ക പ്രതിഫലം തരാതിരിക്കുകയല്ല. ഏത് പാതാളത്ത് കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ അവനെ പൊക്കും. ഓ ആയിക്കോട്ടെ കുഞ്ഞുട്ടിയെ. നാട്ടുകാരൊക്കെ അറിഞ്ഞ ആകെ നാണക്കേടായോട് ഞാൻ. ഓ, ഇതിലിപ്പോ എന്നാ നാണക്കേടാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഓർത്തോണ്ടിരിക്കാൻ ആർക്കായിപ്പോ നേരം? ലോകത്ത് എത്രയെന്തെല്ലാം കാര്യങ്ങളാ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ടു ദിവസം കഴിഞ്ഞാ എല്ലാരും ഇതൊക്കെ അങ്ങ് മറക്കും. ഇനിയിപ്പോ ഇതും ആലോചിച്ചോണ്ടിരിക്കാതെ ജോയിച്ചൻ പോയി പണി നോക്ക്. നീ പറയുന്നതെന്റെ ശരി. നമ്മുടെ സണ്ണിക്ക് വേണ്ടിയല്ലയോ നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ടത്.
കൂട്ടുകാരനും ഉണ്ട്, ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നതിൽ എന്നാ അവർ അർത്ഥമില്ലയോ? എന്നിട്ട് പറയും ധ്യാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ബ്രദറെ വചനം വായിച്ചിട്ട് കിട്ടുന്നില്ല, ബ്രദറെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക്? ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇവന്മാരത് എവിടെ പോയി? ഏവനും എവളും കൂടെ നമ്മുടെ വലയം പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് കടന്നു കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു മാർഗമേ ഞാൻ നോക്കിട്ട് കാണുന്നുള്ളൂ. അവിടെ ഇവിടെ അലഞ്ഞു നടക്കാതെ നമുക്ക് നേരെ ആന്റണിയച്ചൻ അങ്ങോട്ട് വിടാം, അതാ നല്ലത്. എടാ സണ്ണി, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? ഏത് നരകത്തിലോട്ടാന്നേലും ഒന്ന് വിളിച്ചു പറഞ്ഞ ചുമ്മാ പോകാൻ പറ്റത്തില്ലായിരുന്നോ? എന്നാ പറഞ്ഞേ? അയ്യോ, നിനക്കെന്നാ അവിടെ കാര്യം? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ശരി, ഞാനിപ്പം വരാം. ശരി, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും കണ്ണുനീരിലും എല്ലാ മേഖലകളിലും. ഇനിയിപ്പോ എന്നാ പൊല്ലാപ്പാന്നോ കർത്താവ് ഇവനെ തൊപ്പിച്ചു വെച്ചിരിക്കുന്നു? എന്നതാടാ ആമയെ പോലെ വെച്ചെഴപ്പിക്കുന്നത്? സ്പീഡ് ഇവിടെ. എടാ കുഞ്ഞൂട്ടി, മക്കൾ ഇവിടെ വന്നിരുന്നു. നിങ്ങള് വാഗമണിലുണ്ടെന്നുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞും പോയി. കള്ളം പറയാൻ പറ്റാത്തോണ്ടാടാ. മനുഷ്യനായ കുറച്ചൊക്കെ കള്ളം പറയാൻ പഠിക്കണ വെച്ചോ. ഇനിയിപ്പൊ അച്ഛൻ എന്നോട് കുമ്പസാരിച്ചിരുന്നതിന്? എടാ അത് ഞാൻ പറഞ്ഞത് കുഴപ്പമാവോ? ഓ, അതിനിപ്പോ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എന്നതായാലും നമ്മുടെ കാര്യം നടന്നല്ലോ. കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവർ എന്നാ ചെയ്യാനാ? അല്ല, അവരെന്തെങ്കിലും ബഹളം? ഓ, ബഹളം പോവാൻ പറയച്ചു. എന്നതായാലും നമ്മള് കാര്യങ്ങൾ ഇവിടം വരെയും കൊണ്ട് എത്തിച്ചില്ലയോ? ബാക്കിയും കൂടെ അങ്ങ് നോക്കാവുന്നേ. സൂക്ഷിക്കണടാ. ആ, ഞാൻ ആദ്യം പിള്ളേരോടെ ഉണ്ടോന്നൊന്ന് കണ്ടുപിടിച്ചോട്ടെ, എന്നിട്ട് കൊണ്ട് വിളിക്കാം. ശരി അച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. Hi Choy Chata, I'm waiting for you. I have something to tell you Chata. ഒരു മിനിറ്റ്. എന്നതാടാ പ്രശ്നം? രണ്ട് ദിവസം ധ്യാനം കൂടിയിട്ടും പെണ്ണിന് ദൈവഹിതം കിട്ടിയില്ല. ഇത്രയും ദിവസം അവളെ ഹൃദയവും തുറന്നു വെച്ചുകൊണ്ട് നടന്നതൊക്കെ വെറുതെ ആയിപ്പോയി. ദൈവവിളി ഉണ്ടാകാത്തത് കൊണ്ട് എവള് പിന്നെയും ഒരു അവിവാഹിത സാഹസിക കുടുംബം സ്ഥാപിക്കാൻ സാംകുട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. യവനാണെങ്കിൽ യവക്ക് ദൈവഹിതവും കിട്ടി, പരിശുദ്ധാരൂപിയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിൻ കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് നിർബന്ധവും. രണ്ടും രണ്ട് അറ്റത്ത കൂട്ടിമുട്ടിക്കാനൊക്കെ വലിയ പാടാ. കർത്താവായിട്ട് എന്നേതേലും ഒരു വഴി കാണിച്ചു തരുന്നുണ്ടോ? അതൊട്ടില്ലാതാനും. എന്നാ പിന്നെ രണ്ടും തോന്നിയ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അത് സണ്ണി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമുക്കൊന്നുകൂടെ ഒന്ന് മണ്ണാൻ കട്ട. ഇതിൽ കൂടുതൽ എന്നാ ശ്രമം നടത്തണമെന്നാണ് നീ പറയുന്നത്? മടുത്തേ മടുത്തു. തൽക്കാലം എനിക്ക് ഈ പാനപാത്രം എങ്ങനെയാലും എന്റെ തലേതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ ജോയി. എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട. നീ ഭാര്യയും പിള്ളേരുമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ അതൊന്നും പറഞ്ഞ് പാട്ടിലാക്കി ഓരോ വേണ്ടാതീനത്തി കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പൊ നിന്ന് ന്യായം പറയുന്നു. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ ഓകപ്പോട്ടെ നോണക്കേടാവൂല്ല കർത്താവേ. എന്നെ പെരുവലിലാക്കിയിട്ട് പോണം. എന്താ ജോയിത്? പിന്നല്ലാതെ പറ്റിപ്പോയില്ലടാ ജോയി. ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഇത് വല്ലതും അറിഞ്ഞുകൊണ്ടാന്നോ ഞാൻ? നീ എന്നോടങ്ങ് ക്ഷമി. എന്നാ പറഞ്ഞാലും എനിക്കിനി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ടാ കൊച്ചുറാണി വിളിയോടി വിളി തന്നെ. അവക്ക് ഇതേക്കുറിച്ച് ഏതാണ്ടൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ നീ എന്നാത്തിനടാ ഈ പണിക്ക് പോയത്? ആണുങ്ങളയാ ഉറപ്പ് വേണം. നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും. നീ സെറ്റിൽമെന്റ് ഒക്കെ നടത്തി നേരെ നരകത്തിലോട്ട് പോയാൽ മതി, എന്റെ അടുത്തോട്ട് വരണ്ട. ഇവനത് എന്നതാടാ ബാലകൃഷ്ണ ഈ പറയുന്നത്? ഇവനത് എന്നാ പറ്റി? നീ അതങ്ങ് വിട്ടുകള ജോയി. അവൻ പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. നീ വന്ന് ഒന്നും നമ്മുടെ തെറ്റല്ലല്ലോ. പിള്ളേർ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്നാ ചെയ്യും? അവരവരെ പാട്ടിന് പോട്ടെന്ന്. ആ പിള്ളേരെക്കാളും കഷ്ടമാണ് നിന്റെ കാര്യം. ഞാൻ ചോദിച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. താങ്ക് യു സർ. വെൽക്കം. അച്ചങ്കുഞ്ഞു വരുന്നില്ലേ? എന്നാക്കോ പറഞ്ഞാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇപ്പൊ എന്നതാ നിങ്ങളുടെ പ്രശ്നം?
To tell the truth, Samkutiyodathulla and the adventures okay. Teenu poi ippam. I can't love or believe Samkutti anymore. That I realize. Aani paranjathokke seri thanna. Ennalum enikku ippol oru thonnalund. Ningale rendu verum kuda orikke kuda onnu samsaarikkanam. Namukkone paranju manasilakka. Samsaaricha theerathe enna prashnamaani manushya thammillullathu. പിന്നെ നമ്മൾ പറയുന്നത് മൊത്തത്തിൽ അങ്ങ് ശരിയായിക്കൊള്ളോന്നല്ലോ. സോറി ജോയ് ചേട്ടാ, ഡെഫിനറ്റ്ലി ഐ കാൻ്റ്. എന്നോട് ക്ഷമിക്കണം. പ്ലീസ് കം. ആൽവിൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ആൽവിൻ, do you know who he is? Yeah, Joy Chetan. Naan ellam pannittundu. Hi Joy Cheta. Hello Alvin. Evda veedu? Pathanamthitta. Joy Cheta, ivane enakke pattathullu. Adu manasilakkan naan korchu late aayi. Now we have decided to create an unmarried adventurous family. Oru avivahitha saahasika kudumbam. Aaniyude oru dream adu. Adin Aaniye Delhiyilottu koottikondu povana. Naan immediate aayittu vannathu. ചേട്ടൻ നൽകിയ സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ആനി നന്ദി പറയുകയാണ്. താങ്ക്സ് ജോയ് ചേട്ടാ. നോ മെൻഷൻ ആനി. ലെറ്റ്സ് ഗോ ആൽവിൻ. ഷുവർ. ബൈ ജോയ് ചേട്ടാ. പ്രൈസ് ദി കാര്യം വിലക്കപ്പെട്ട കരി നിന്നതിന്റെ പേരിലെ ശിക്ഷയായിട്ടൊക്കെ ആന്നേലും ഈ മനോഹരമായ ഭൂമിയിലേക്ക് മനുഷ്യനെ ദൈവം പറഞ്ഞു വിട്ടതേ സ്നേഹിച്ചും പ്രേമിച്ചും ഒക്കെ ജീവിക്കാനാണ്. മനുഷ്യനെ മാത്രമല്ല, മണ്ണിനെയും മരങ്ങളെയും പ്രകൃതിയെയും ഒക്കെ. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പെണ്ണിനെ അന്തം വിട്ട് പ്രേമിക്കാതെ, പ്രേമം കൊണ്ട് ഹൃദയം നിറയുമ്പോൾ അവളെ ഒന്ന് തൊടാതെയും, പിന്നെ മനസ്സിന്റെ കെട്ട് വിട്ടുപോകുമ്പോൾ അവളെ ഉറുമ്പടക്കം അങ്ങ് കെട്ടിപ്പിടിച്ച് രണ്ട് അപ്പപ്പം താടികളെ പോലെ മാനത്തോട്ടങ്ങ് പറന്നു പോകാൻ പറ്റാതെയും, എന്നതാടാ ജീവിതം. ഇവിടെ ഈ തിരിച്ചങ്ങ് പരലോകത്തോട്ട് ചെല്ലുമ്പോ കർത്താവ് തമ്പുരാൻ ചോദിക്കും, എന്നാത്തിനോടോ മറ്റവന്റെ മോനെ നിന്നെ ഞാൻ ഭൂമിയിലോട്ട് അയച്ചതെന്ന്. എന്നിട്ട് തുഴിച്ച് നരകത്തിലോട്ട് ഒറ്റ ഏറും. മേടം ക്ഷമിക്കണം. മറ്റൊരാളുടെ കാര്യത്തിൽ ആ മിനിസ്റ്റർക്ക് താല്പര്യം. ടു ബി ഫ്രാങ്ക്, ഐ എം ഹെൽപ്ലെസ്. എന്നതാ ഒരു കള്ളച്ചിരി? ഇന്നെന്താ ഞാനറിയാതെ കുപ്പി എടുത്തോ?
സത്യത്തിൽ നമ്മളല്ലയോടി ആൻസി യഥാർത്ഥ കാമുകി കാമുകന്മാര്. ഈ ചോദിച്ചിന്റെ ഒരു കാര്യം ഇന്ന് പകൽ വെളിച്ചത്തിൽ നിന്നെ ഞാനൊന്ന് കാണും. ചന്ദന മഴയായി ചമ്പക മണമായി മണ്ണും